നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിക്ക് ജാമ്യം. 7.5 വർഷത്തെ ജയിൽവാസത്തിന് ശേഷമാണ് സുനി പുറത്തിറങ്ങുന്നത്. കേസിലെ വിചാരണ പുരോഗമിക്കുന്ന രീതിയെക്കുറിച്ച് അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി പ്രതിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. 8-ാം പ്രതി ദിലീപ് കഴിഞ്ഞ 6 മാസത്തിലധികമായി അന്വേഷണ ഉദ്യോഗസ്ഥനെ ക്രോസ് എക്സാമിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. വിചാരണ അടുത്തെങ്ങും തീരില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. സുനി ഇറങ്ങുമ്പോൾ വിചാരണ വൈകിയത് എങ്ങനെയാണ്? വിചാരണ വൈകിക്കാൻ പ്രതികളുടെ ആസൂത്രിത നീക്കമോ? പൾസറിന്റെ സാമ്പത്തിക സ്രോതസ് ആരാണ്? ഈ ചർച്ചയിൽ ശ്രീ സജി നന്ദിയാട്ട നിർമ്മാതാവ്, ശ്രീ ബൈജു കൊട്ടാരക്കര സംവിധായകൻ, ശ്രീ പ്രകാശ് ബാലെ നടൻ, ശ്രീ ബി എൻ ഭാസ്കർ രാഷ്ട്രീയ നിരീക്ഷകനും അഭിഭാഷകനും. ആദ്യം ശ്രീ ബൈജു കൊട്ടാരക്കര, പൾസർ സുനി ഇറങ്ങുമ്പോൾ ആരാണ് ചിരിക്കുന്നത്? പ്രധാനപ്പെട്ട രണ്ട് അഭിഭാഷകരെ, കെ പരമേശ്വരനെയും ശ്രീറാം പറക്കാട്ടിനെയും വെച്ചാണ് സുപ്രീം കോടതിയിൽ നിന്ന് പൾസർ സുനി 7.5 വർഷത്തിന് ശേഷം ജാമ്യം നേടിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷയെക്കുറിച്ച് മുൻപ് കേരള ഹൈക്കോടതി ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട്. എവിടെ നിന്നാണ് ഇതുപോലെ അഭിഭാഷകരെ ചുമതലപ്പെടുത്തി നിയമ പോരാട്ടം നടത്താൻ പണം വരുന്നത് എന്ന് കേരള ഹൈക്കോടതി പോലും ചോദിച്ചിട്ടുണ്ട്. എന്തായാലും മിഷൻ പൾസർ സുനി വിജയിച്ചിരിക്കുന്നു. സുനി പുറത്തിറങ്ങുകയാണ്. ഇതുതന്നെയാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അതായത് ഈ പൾസർ സുനിക്ക് എവിടെ നിന്നാണ് ഈ പണം ലഭിച്ചത്? ഒന്ന് രണ്ടുമല്ല, ഏകദേശം 1 കോടിയോളം രൂപ, 1 കോടിയോളം രൂപ കൊടുത്താണ് അഭിഭാഷകരെ വെച്ച് 4-ാം തവണ സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യം നേടിയതെന്ന് പറയപ്പെടുന്നു. ഈ ദിലീപിൻ്റെ ഈ വിചാരണ ഇത്രയും കാലം ഇത് നീട്ടിക്കൊണ്ടുപോയത് ആരാണ്? ദിലീപ് തന്നെയല്ലേ നീട്ടിക്കൊണ്ടുപോയത്? അല്ല, മറ്റാരെങ്കിലുമാണോ? ഇപ്പോൾ കേരള ഗവൺമെൻറ് ഇത് ചോദിക്കുന്നതിനകത്ത് എന്താണ് അർത്ഥം? ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? മാസങ്ങളോളം പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനെ ചോദ്യം പിന്നെ വിചാരണ ചെയ്യുന്നു, ദിലീപ് കള്ളക്കഥകൾ മെനയുന്നു, ഇങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത്. ശരിയല്ലേ? കള്ളക്കഥകൾ മെനയുക എന്നുള്ളവരെ എല്ലാവർക്കും അറിയാം. അന്ന് ആദ്യം മുതൽ തന്നെ അറിയാം. ഈ പൾസർ സുനി ജയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് 7.5 വർഷമായി. പൾസർ സുനിക്ക് ആകെപ്പാടെ അവിടെ കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് 63 രൂപയാണ്. 63 രൂപയ്ക്കും 100 രൂപയ്ക്കും ഇടയിലാണ് ശമ്പളം. അയാൾ അവിടെ കിച്ചണിലാണ് ജോലി ചെയ്യുന്നത്. 250 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരണം, എൻ്റെ അമ്മയ്ക്ക് ഫോൺ ചെയ്യാനാണ്, ആ ഫോണിൽ എൻ്റെ ഫോണിലൊന്ന് റീചാർജ് ചെയ്യാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് ജിൻസൺ എന്ന് പറയുന്ന ഒരു സഹ തടവുകാരന് മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ചെയ്ത ആളാണ് ഈ പറയുന്ന പൾസർ സുനി. അങ്ങനെയുള്ള പൾസർ സുനിക്ക് ഈ 1 കോടി രൂപയ്ക്കടുത്ത് ഈ വക്കീലന്മാർക്ക് കൊടുത്തിട്ട് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ജാമ്യത്തിനായി ശ്രമിക്കണമെങ്കിൽ, ഈ പണം എവിടുന്ന് കിട്ടി എന്നുള്ളതല്ലേ ആദ്യം അറിയേണ്ടത്. ഈ പണം കിട്ടിയത് മാത്രമല്ല, അന്ന് ഹൈക്കോടതിയിൽ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ശ്രീ കുഞ്ഞികൃഷ്ണൻ സാർ ചോദിച്ചതുപോലെ ഈ പണത്തിൻ്റെ സ്രോതസ് ഒന്നറിയണ്ടേ? ഇതെവിടെ നിന്നാണെന്നുള്ളത് കാര്യം ഇവിടുത്തെ പോലീസുകാർ അന്വേഷിച്ചോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ നേരത്തെ ഈ പൾസർ സുനിയുടെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് 2.5 ലക്ഷം രൂപ വന്നതായിട്ടൊരു ഒരു വാർത്തയുണ്ടായിരുന്നു. വാർത്ത മാത്രമല്ല, പോലീസ് അന്വേഷിച്ചത് ശരിയാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. പക്ഷേ എൻ്റെ ഉറവിടം എവിടെയാണെന്ന് ഇന്നുവരെയും അറിഞ്ഞോ? ഇല്ലല്ലോ. ഈ ദിലീപ് എത്ര തവണ സുപ്രീം കോടതിയിൽ പോയി? 66 തവണയാണ് സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തത്. 66 തവണ. ഈ 66 തവണ സുപ്രീം കോടതിയിൽ ഹർജി കൊടുക്കുകയും അതുപോലെ തന്നെ ഹൈക്കോടതിയിൽ നിരവധി തവണ ഹർജികൾ കൊടുത്ത് ഈ കേസിനെ എങ്ങനെയൊക്കെ വലിച്ചു നീട്ടാമോ ആ രീതിയിലെല്ലാം വലിച്ചു നീട്ടിയ ദിലീപല്ലേ? യെസ്. 3 കോടതികളിൽ നിന്ന് മെമ്മറി കാർഡ് പുറത്തുപോയി. അങ്കമാലി കോടതിയിൽ നിന്ന്, വിചാരണ കോടതിയിൽ നിന്ന്, അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന്, ഈ 3 കോടതിയിൽ നിന്ന് ഈ മെമ്മറി കാർഡ് വെളിയിൽ പോയപ്പോൾ ദിലീപിനെ അതിനകത്ത് സംശയം ആർക്കുമില്ല. പക്ഷേ ദിലീപ് ആ കേസിൽ പോയി കക്ഷി ചേർന്നു. അതെന്തിനായിരുന്നു? താൻ കുറ്റക്കാരനല്ല എങ്കിൽ എന്തിനാണ് ദിലീപ് അതിനകത്ത് പോയി കക്ഷി ചേർന്നത്? ആ കേസിൽ ആരെങ്കിലും പറഞ്ഞോ ദിലീപാണ് ഈ മെമ്മറി കാർഡ് അവിടെ നിന്ന് അടിച്ചു മാറ്റിയതെന്ന്, അല്ലെങ്കിൽ അത് ആക്സസ് ചെയ്ത അയാളാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? പക്ഷേ അയാൾ ആ കേസിലും പോയി പിന്നെ എന്താ പറയുക, കക്ഷി ചേർന്നു. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണ് അഭിലാഷ്? ഇത് ഈ പൾസർ സുനിയെ ഇറക്കാൻ ഇതിൽ ഈ പറയുന്ന പ്രതിഭാഗത്തുള്ള ആളുകളിൽ ആകെപ്പാടെ ഫിനാൻഷ്യലി പിന്നെ ഹെൽപ്പുള്ള ഒരാൾ ദിലീപാണ് മാത്രമല്ല ഉള്ളൂ, വേറെ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ 8-ാം പ്രതിയായിരിക്കും ദിലീപിൻ്റെ ആവശ്യമായിരിക്കാം ചിലപ്പോൾ ദിലീപിനെ പുറത്തിറക്കി, അല്ലെ ഈ പൾസർ സുനിയെ പുറത്തിറക്കേണ്ടിയിരിക്കുന്നത്. പൾസർ സുനിയെ പുറത്തിറക്കിയാൽ 2 ഗുണം ദിലീപിന്. ഒന്ന്, ദിലീപിൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി പൾസർ സുനിയെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ചെയ്യിപ്പിക്കാം. 2, ഈ കേസിന് ഗുണകരമായിട്ട് കേസിൽ നിന്ന് ഊരിപ്പോകാനായി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യിക്കാം. അത് എന്താണെന്നുള്ളത് നിയമം അറിയാവുന്ന ആളുകൾ പറയും. നിയമപരമായിട്ട് അതിനകത്ത് അറിയില്ല. ജാമ്യ വ്യവസ്ഥകൾ ഉണ്ടാകും എന്ന് കരുതാം. കാരണം
സ്റ്റേറ്റിനെ കേട്ടതിന് ശേഷം മാത്രമേ ബെയിൽ കണ്ടീഷൻസ് തീരുമാനിക്കാവൂ എന്നുകൂടി സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ മാധ്യമങ്ങളിലും മറ്റുമൊക്കെ സംസാരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ജാമ്യ വ്യവസ്ഥയുടെ ഭാഗമായി വിലക്കപ്പെടാനാണ് സാധ്യത. സാധാരണ അങ്ങനെയാണ് അത്. നമുക്ക് എന്തായാലും അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്ന അല്ലെങ്കിൽ ഈ ബെയിൽ ഉത്തരവ് വരുമ്പോൾ അതിലേക്ക് കാത്തിരിക്കാം. ഞാൻ അങ്ങനെ വരാം. പക്ഷെ സജി നന്ദിയാട്ട്, കോടതി തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ February 15 മുതൽ കഴിഞ്ഞ ആഴ്ച വരെ അന്വേഷണ ഉദ്യോഗസ്ഥനെ എട്ടാം പ്രതി, അതായത് ദിലീപ്, ക്രോസ് എക്സാമിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വിചാരണ അടുത്തെങ്ങും തീരുന്ന ലക്ഷണമില്ല എന്ന് സുപ്രീം കോടതി തന്നെ പറയുകയാണ്. വിവിധ ഹർജികൾ ഉന്നയിച്ച്, വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ വിചാരണയെ ഈ തരത്തിൽ നീട്ടി ദിലീപ് ഇത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? അഭിലാഷേ, ഈ നമ്മുടെ നാട്ടിലെ ഈ അമ്പലപ്പറമ്പിലെ കള്ളനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഈ കള്ളൻ മോട്ടിച്ചുകൊണ്ട് ഓടുമ്പോൾ അവൻ തന്നെ കള്ളൻ എന്ന് പറഞ്ഞ് ഓടും. ഇവിടെ ദിലീപാണ് തന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചത് എന്ന് പൾസർ സുനി ഒരു കത്ത് ജയിലിൽ നയിക്കുക. ദിലീപിനെ കുടുക്കി, ഇത്രയും നാളും ദിലീപ് ഈ കേസിൽ പെട്ട് 7.5 വർഷമായി കിടക്കുക. എന്നിട്ട് ദിലീപ് വിചാരണയെല്ലാം കഴിഞ്ഞു. ഇനി ആകെ ഉള്ളത് എന്താണ്? പ്രതികൾക്ക് എന്തെങ്കിലും കോടതിയോട് പറയാനുണ്ടെങ്കിൽ ആ അവസാന സ്റ്റേജിലായപ്പോൾ പൾസർ സുനിയെ സുപ്രീം കോടതി ജാമ്യത്തിൽ എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ദിലീപിന് എന്നാ ചെയ്യാനാ? കേരളത്തിലെ സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങളുടെ മേലുള്ള വെല്ലുവിളിയാണ് ഈ ചർച്ചയിലെ ആരോപണം. എന്തൊരു കഷ്ടമാണ്! ചോറുണ്ണുന്ന മലയാളിക്ക് മനസ്സിലായി ഇപ്പോ ഇവിടെ ദിലീപിനെ പ്രതിയാക്കിയത് ആരാണ്? പൾസർ സുനി. പൾസർ സുനി ജയിലിൽ നിന്ന് ഒരു കത്ത് വെളിയിലേക്ക് വിട്ടു. ഇതിൻ്റെ 2017 February 17 മുതൽ ഈ നിമിഷം വരെ ഈ കേസിനെ ഫോളോ ചെയ്യുന്ന ഒരു സാമാന്യ മനുഷ്യൻ എന്ന സാമാന്യ ബുദ്ധിയുള്ള ഒരാളെന്ന നിലയിൽ ഇതിലെ മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും അത്യാവശ്യം കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് എനിക്കിതിലെ എല്ലാ സംഭവവികാസങ്ങളും അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പൾസർ സുനി ആദ്യം പോയത് എവിടെയാണ്? ഈ നടിയെ ആക്രമിച്ചതിന് ശേഷം ആദ്യം പോയത് എവിടെയാണ്? CCTV ക്യാമറയിൽ ഒരു പെട്ടി ഓട്ടോയിൽ ഇല്ലേ, കേരളം മറന്നിട്ടില്ല. എവിടേക്കാ കയറിയത്? ഒരു വീട്ടിലേക്ക്. ആ വീട് ആരുടെയാ? എന്താ അന്വേഷിക്കാൻ? അപ്പോൾ ഇതിൽ ദുരൂഹതയുണ്ട്. ദിലീപിനെ പൾസർ സുനിയെ കൊണ്ട് ദിലീപാണ് ഇത് ചെയ്യിച്ചതെന്ന് പറയിച്ചതല്ലേ? അല്ല ശ്രീ സജി തന്ത്യായിട്ട്, അല്ലെങ്കിൽ പൾസർ സുനി പല ഘട്ടങ്ങളിൽ പല വെളിപ്പെടുത്തലുകൾ ഉണ്ടായി. 2022 ബാലചന്ദ്രകുമാറിന്റെ പുതിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പുതുതായും അന്വേഷിച്ചു. ഇപ്പോ പെട്ടി ഓട്ടോറിക്ഷയിൽ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് പൾസർ സുനി പോയതായി ശ്രീ സജി നന്ദിയാട്ടനെ അറിയാമെങ്കിൽ അതും അന്വേഷിക്കാമല്ലോ അന്വേഷണ സംഘത്തിന്. ഇനിയും നമുക്ക് വിചാരണ, ശരിയാണ് താങ്കൾ പറഞ്ഞതുപോലെ, വിചാരണ പൂർത്തിയായതിനു ശേഷം പല ആംഗിളും അന്വേഷിക്കാം. ഇത്രയും കാര്യം പറയട്ടെ അഭിലാഷ്, ഇത്രയും കാര്യം അറിയാതെ സജി നന്ദിയാട്ടനെ അന്വേഷണ സംഘത്തെ അറിയിക്കാൻ പാടില്ലായിരുന്നോ? 2022 December നിങ്ങളുടെ പരിപാടി ഇതാണ്, നിങ്ങളുടെ പരിപാടി ഇതാണ്. മറ്റുള്ളവർക്ക് പറയാൻ അവസരം കൊടുക്കും, ഞാൻ പറയുമ്പോൾ നിങ്ങൾ തടസ്സപ്പെടുത്തും. ഞാൻ പറയട്ടെ, കേരളം കേക്കട്ടത്, എന്ത് സംശയം? ഞാൻ പറഞ്ഞു തരാം. 2022 December ഈ കേസിന്റെ അവസാന സാക്ഷി ആരാണ്? അന്വേഷണ ഉദ്യോഗസ്ഥൻ. 261 സാക്ഷികളുണ്ട്. ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാത്രം വിസ്തരിക്കാനിരിക്കുമ്പോ പെട്ടെന്ന് ബാലചന്ദ്രകുമാറിന്റെ എൻട്രിയാ ഈ കറ തിരക്കര സംഭാഷണമൊക്കെ ആർക്കാണ് മനസ്സിലാവാത്തത്? അതിനുശേഷം ഇപ്പൊ കണ്ടോ, ഇപ്പൊ വിചാരണ തീർന്നു. ഇനി പ്രതികൾക്ക് പറയാനുള്ളത് മാത്രം കേട്ടാൽ മതി. ആ സമയത്ത് പൾസർ സുനിക്ക് ജാമ്യം. ഞാൻ അഭിലാഷോട് സാമാന്യ ബുദ്ധിക്ക് ചോദിക്കട്ടെ, പൾസർ സുനിക്ക് കോടികൾ മുടക്കിയെന്ന് പറഞ്ഞല്ലോ. ഈ പൾസർ സുനി ദിലീപിനെ കൊണ്ട് ഈ ഏടാ കൊടുത്ത് ചാടിച്ചിട്ട് ശേഷം പൾസർ സുനിയെ കൊണ്ട് ഇനി ദിലീപിന് എന്നാ ചെയ്യാനാ? അഭിലാഷെ, പുഴുങ്ങി തിന്നാനോ? ഈ കോടികൾ മുടക്കിയത് ആരാണെന്ന് ദിലീപ് ആണെങ്കിൽ ഒരു പണ്ടേ തന്നെ ദിലീപിനെ പിടിച്ചകത്തിട്ടേനെ. ദിലീപ് അല്ല, ആരാണ് ദിലീപിനെതിരെ കൊട്ടേഷൻ കൊടുത്തിട്ട് പൾസർ സുനിയെ കൊണ്ട് ഈ കത്തെഴുതിപ്പിച്ചത്? ആ ശക്തികളാണ്. ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ അധികം നേരമൊന്നും വേണ്ട അഭിലാഷെ. പിന്നെ അഭിലാഷ് ചോദിച്ചൊരു ചോദ്യത്തിലേക്ക് വരട്ടെ, അല്ലെ പോകല്ലേ പോകല്ലേ. അഭിലാഷ് പറഞ്ഞല്ലോ 1600 തെളിവുകളുണ്ട്, 1600 തെളിവുകളുണ്ട്. ദിലീപിന്റെ വക്കീൽ അത് ക്രോസ് ചെയ്യണ്ടേ? പറയും, ക്രോസ് ചെയ്യണ്ടേ? 261 സാക്ഷികളുണ്ട്, ഈ സാക്ഷികളെ ക്രോസ് ചെയ്യണ്ടേ? ഇതൊന്നുമില്ലാതെ എല്ലാം വേസ് പറഞ്ഞങ്ങ് വിട്ടാൽ മതിയോ? താൻ നിരപരാധിയാണെന്ന് ദിലീപിന് അറിയുന്ന പക്ഷം, ദിലീപിന് മാത്രം അറിയുന്ന പക്ഷം, അദ്ദേഹത്തിന്റെ വക്കീൽ അവിടെ വെച്ച് നിയമപരമായ എല്ലാ പോസിബിലിറ്റിയും എടുക്കും. അഭിലാഷേ, അതിന് ദിലീപാണോ വൈകിച്ചത്? ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ രാജിവെച്ചു പോയില്ലേ?
അപ്പൊ ആരാണ് വൈകിച്ചത്? അല്ല, അത് മാത്രമല്ല, ഉത്തരം പറയൂ. പബ്ലിക് പ്രോസിക്യൂട്ടർ രാജിവെച്ച് 2019 മുതൽ ഓരോ ഹർജികളുമായി ദിലീപ് കോടതികളെ സമീപിക്കുകയാണ്. മെമ്മറി കാർഡിന്റെ പകർപ്പ് ചോദിച്ചു തുടങ്ങി അങ്ങോട്ട് നിരവധി ഹർജികളുമായി റബ്ബർ ബാൻഡ് പോലെ ഈ വിചാരണ നീണ്ടു നീണ്ടു പോവുകയാണ്. 50-ൽ അധികം തവണ ഓരോരോ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോടതിയെ സമീപിക്കുന്നു. വിചാരണ സമയം നീണ്ടു നീണ്ടു പോകുന്നു. ടൈം ബൈ ചെയ്യാലോ. അങ്ങനെയാണെങ്കിൽ ഇക്കാര്യത്തിൽ സജി നന്ദിയട്ട്, ദിലീപ് നിരപരാധിയാണെങ്കിൽ സമയബന്ധിതമായി വിചാരണ പൂർത്തിയാക്കി ഈ കേസിൽ ഒരു തീർപ്പുണ്ടാക്കുക എന്നുള്ളതല്ലേ വേണ്ടത്? കേസ് തീർന്നോട്ടെ എന്ന് അദ്ദേഹം അങ്ങ് വിചാരിച്ചാ പോരെ? അല്ലേ, അതെ, ദിലീപിലേക്ക് ഓരോരോ പരിപാടികളുമായി ഓരോരോ കാര്യങ്ങൾ ദിലീപിനെ കൊടുക്കാൻ വീണ്ടും വീണ്ടും ശ്രമിക്കുമ്പോ അദ്ദേഹം ഹർജികൾ കൊടുക്കുന്നത് സ്വാഭാവികമാണ്. ഇവിടെ ദിലീപ് വെറുതെ ഹർജി കൊടുത്ത കോടതി സമ്മതിക്കുമോ അഭിലാഷെ? ഓരോ കാരണം ഇവർ ഒപ്പിച്ചോണ്ടിരുന്നു. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ദിലീപ് ഹർജികൾ കൊടുത്തിട്ടുണ്ട്, സംശയം തിരിക്കുന്നു. അത് വെറുതെ ഒരു ഹർജി സുപ്രീം കോടതി ഹൈക്കോടതി കൊണ്ട് കൊടുക്കാൻ പറ്റില്ല അഭിലാഷെ. ഇത് വെറുതെ മനുഷ്യനെ കമ്പ്ലിക്ക് ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കാണ്. ഇപ്പതേ പൾസർ സൂര്യ ഒരാഴ്ചക്കുള്ളിൽ വെളിയിൽ വരും. വെളിയിൽ വരുമ്പോ കണ്ടോണം അടുത്ത പരിപാടി ഇവർ കാണിക്കാൻ പോണത് എന്താണെന്ന്. ഇതൊക്കെ ആർക്കാണ് മനസ്സിലാകാത്തത്? ഇത് മൂക്ക് താഴോട്ടിരുന്ന ഏതൊരു മലയാളിക്കും സാമാന്യമായിട്ട് മനസ്സിലാകും എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. നിയമപരമായാണ് തിരക്കഥയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പോഴും ഇരിക്കുകയാണ്. ശരി, ഓക്കെ, വരാം ഞാൻ താങ്കളിലേക്ക്. അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, 2017 ഉണ്ടായിട്ടുള്ള സംഭവമാണ്. പ്രതി 7.5 വർഷമായി ജയിലിലാണ്. കോടതിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അനന്തമായി വിചാരണ നീണ്ടുപോകുന്നു എന്ന സാഹചര്യമുണ്ട്. വിചാരണ അടുത്തെങ്ങും പൂർത്തീകരിക്കപ്പെടില്ല എന്ന നിരീക്ഷണത്തിലാണ് പ്രതിക്ക് കോടതി ജാമ്യം നൽകുന്നത്. ഇതുപോലെ ഒരു കേസിൽ, ഏറ്റവും പ്രമാദമായ കേസിൽ, എന്തുകൊണ്ട് വിചാരണ ഇങ്ങനെ അനന്തമായി പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഗൗരവപൂർണമായ പ്രശ്നമല്ലേ? സുപ്രീം കോടതി ഡെഡ്ലൈൻ വെച്ചിരുന്നു. സുപ്രീം കോടതി സമയബന്ധിതമായി തീർക്കാൻ നിർദ്ദേശിച്ചിരുന്നു. സുപ്രീം കോടതി തന്നെ പിന്നീട് ആ ഡെഡ്ലൈൻ കുറച്ച് നീക്കി 1 വർഷത്തേക്ക് നീട്ടിക്കൊടുത്തിരുന്നു. പക്ഷേ അതും കഴിഞ്ഞു. അതും കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ 2024 സെപ്റ്റംബറിലാണ് നിൽക്കുന്നത്. ഇവിടെ അതിജീവതയെ സംബന്ധിച്ച് അവർക്ക് നീതി കിട്ടുന്നില്ല എന്ന പ്രാഥമികമായ പ്രശ്നം അവിടെ അവശേഷിക്കുകയാണ്. അഭിലാഷ, ഇതില് എല്ലാ വിചാരണകളുടെയും ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് സത്യം കണ്ടെത്തലാണ്. ആ സത്യം കണ്ടെത്തുന്നതിനാണ് ക്രിമിനൽ കോടതികൾ വിചാരണകളെ ഉപയോഗിക്കാറുള്ളത്. ഇവിടെ വിചാരണ അനന്തമായി നീണ്ടിട്ടുണ്ട്, ഒരു സംശയമില്ല. അത് അനന്തമായി നീണ്ടത് ഈ കേസിന്റെ പ്രമാദമായ സാഹചര്യവും പ്രബലന്മാരായിട്ടുള്ള പ്രതികളും ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് വിചാരണ അനന്തമായി നീണ്ടിട്ടുള്ളത്. ജസ്റ്റിസ് അഭയ് ഓക്കെയും അതുപോലെ തന്നെ പങ്കജ് മിഥലും ഇന്ന് നടത്തിയിട്ടുള്ള വിധി പ്രസ്താവന ഇത് ഒരു അനിതര സാധാരണമായ സാഹചര്യം കൊണ്ടുണ്ടായിട്ടുള്ളതല്ല. സ്വാഭാവികമായും സാക്ഷി എപ്പോഴും ഒരു പ്രതികൾക്ക് ജാമ്യം കൊടുക്കുക എന്നതിനു വേണ്ടി കോടതി പരിശോധിക്കുക എന്നുള്ളത് ആ പ്രതികൾ ജാമ്യത്തിലിറങ്ങിയാൽ ആ കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ടോ, പ്രതികൾ വീണ്ടും ഇതേ മാതിരിയുള്ള കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നുള്ള സാധ്യതയുണ്ടോ, എങ്കിൽ ജാമ്യം കൊടുക്കരുത് എന്നുള്ളതാണ് സുപ്രീം കോടതി പലപ്പോഴായി പറഞ്ഞിട്ടുള്ള വിധിന്യായങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായും ഇവിടെ വിചാരണ പൂർത്തിയായിരിക്കുന്നു. 261 സാക്ഷികളെ വിസ്തരിച്ചു. ആ വിസ്താരം അവസാനിച്ചിരിക്കുന്നു. ഇന്ന് പ്രതികൾക്ക് വേണ്ടി 313 CRPC പ്രകാരമുള്ള പ്രതികളെ മാത്രം വിചാരണ ചെയ്യുക അല്ലെങ്കിൽ ചോദ്യോത്തരം ചെയ്യുക എന്നുള്ള നടപടിക്രമം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. പക്ഷെ എന്നിരുന്നാൽ പോലും 261 സാക്ഷിയുടെ മാത്രം വിചാരണ പ്രതിഭാഗം ക്രോസ് എക്സാമിനേഷൻ 1800 പേജുകൾ വരുന്ന ക്രോസ് എക്സാമിനേഷൻ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏകദേശം 7 മാസത്തോളം 8-ാം പ്രതിക്ക് വേണ്ടി മാത്രം 261-ാം സാക്ഷി, അതായത് കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്തിരിക്കുന്നു. അങ്ങനെ വിചാരണ നീണ്ടുപോയിരിക്കുന്നു എന്നുള്ളതും കോടതി ഗൗരവത്തോടെ കാണുന്നു. സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിൽ നടന്ന ഒരു കേസാണിത്. 2024 മാർച്ച് മുന്നുള്ളിൽ ഈ കേസ് തീർക്കണം എന്ന കർശന ഉപാധികളോടുകൂടി 3 തവണ സുപ്രീം കോടതി ഉപാധികൾ മാറ്റിവെച്ചത് വീണ്ടും അവസരം നൽകിയിട്ടുള്ള കേസാണ്. മാത്രമല്ല, ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിലെ ട്രയൽ ജഡ്ജിന്റെ പ്രമോഷൻ അടക്കം ബാധിക്കുന്ന തരത്തിൽ ഈ കേസ് തീർത്തിട്ട് മാത്രമേ അവരുടെ പ്രമോഷനെ അടക്കം പരിശോധിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുള്ള അനിതര സാധാരണമായ ഒരു സാഹചര്യം ജുഡീഷ്യറിയിൽ ഉണ്ടായിട്ടുള്ള ഒരു കേസാണ്. അപ്പൊ സ്വാഭാവികമായി കേസ് തീരേണ്ടതിൻ്റെ പൊതുസമൂഹത്തിനും അതുപോലെ തന്നെ ഇതിൽ അതിജീവിതയ്ക്കും പ്രതികൾക്കും ഒരുപോലെ തന്നെ അവകാശമുള്ളതാണ്. ഇപ്പൊ ഇവിടെ പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചത് ഈ സാഹചര്യം കൂടി കണക്കിലെടുത്ത് വേണം പരിശോധിക്കാൻ. മാത്രമല്ല, ഇതിൽ 8-ാം പ്രതിയുടെ അഭിഭാഷകൻ നടത്തില്ല. അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്നതും പ്രമുഖനുമായിട്ടുള്ള ഒരു ക്രിമിനൽ അഭിഭാഷകനാണ്. അപ്പൊ അദ്ദേഹം എല്ലാ ആസ്പെക്ട്സിലും, അദ്ദേഹത്തെ പോലെ പരിണിത പ്രജ്ഞന്റെ അഭിഭാഷകൻ എല്ലാ ആസ്പെക്ട്സിലും ചോദ്യം ചെയ്തു പോകുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ സ്വാഭാവികമായും
ഒരു ട്രയലിൽ എല്ലായിടത്തും ചോദിച്ചു പോകുമ്പോൾ ഉണ്ടാവുന്ന കാലതാമസമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അത് അതുകൊണ്ട് അതൊരു മാത്രമല്ല, ഇതിൽ പലപ്പോഴും ഇതിൽ പ്രബലന്മാരായിട്ടുള്ള പ്രതികളാവുമ്പോൾ, ധനാഢ്യന്മാരായിട്ടുള്ള പ്രതികളാവുമ്പോൾ സ്വാഭാവികമായും ഹൈക്കോടതിയിലും അതുപോലെ തുടർന്ന് സുപ്രീം കോടതിയിലും നിരവധി തവണ പോകുന്നുള്ള സാഹചര്യമുണ്ട്. എല്ലാ പ്രതികൾക്കും അതിനുള്ള അവസരം ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ ഇവിടെ പൾസർ സുനിക്ക് എങ്ങനെ സുപ്രീം കോടതിയിൽ പോകാൻ കഴിഞ്ഞിട്ടുണ്ട്, അതിനാവശ്യമായിട്ടുള്ള സമ്പത്ത് എങ്ങനെ വന്നു, അത് ഇപ്പോൾ ഇനി ലീഗൽ സർവീസ് അതോറിറ്റി വിചാരിച്ചാൽ പോലും സ്വാഭാവികമായി നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് ഒരു കത്തെഴുതിയാൽ ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അഭിഭാഷകത്തിന് ചുമതലപ്പെടുത്തി കൊടുക്കുക എന്ന സാഹചര്യം സുപ്രീം കോടതി പലപ്പോഴും ചെയ്തിട്ടുണ്ട്, ചെയ്യാറുമുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരാൾക്ക് നിയമ സഹായം വേണമെങ്കിൽ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഒരു അനിതര സാധാരണ, ഇതിലൊരു സീനിയർ അഭിഭാഷകനടക്കം ഹാജരായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതും ഒക്കെ തന്നെ ഗവൺമെൻറ് പരിശോധിക്കണം. ജയിലിൽ കിടക്കുന്ന നിർധനനെന്ന് പൊതുവെ പറയപ്പെടുന്ന ഒരാൾക്ക് എങ്ങനെ ഇത്രയും പണം സുപ്രീം കോടതിയിലടക്കം ഒരു കേസിൽ ജാമ്യാപേക്ഷ തുടർച്ചയായി എങ്ങനെ നൽകാൻ കഴിയുന്നു എന്നുള്ളത് കൗതുകമുള്ള ചോദ്യമാണ്. ശ്രീ പ്രകാശ് ബാരെ അത് ഒരിക്കൽ ഹൈക്കോടതിയും ചോദിച്ചിട്ടുണ്ട്. ലീഗൽ സർവീസ് അതോറിറ്റി മുഖേന അഭിഭാഷകനെ കിട്ടിയതല്ല പൾസർ സുനിക്ക്. പൾസർ സുനി സിനിമയിൽ ഡ്രൈവറായി ജോലി നോക്കിയ ആളാണ്. ഇവിടെ പറഞ്ഞതുപോലെ ഫോൺ ചാർജ് ചെയ്യാൻ 280 രൂപ ഇല്ലാതിരുന്ന ആളാണ്. പക്ഷെ അയാൾക്ക് വേണ്ടി ആവർത്തിച്ച് കോടതികളിൽ വലിയ അഡ്വക്കേറ്റ്സ് ആണ് ഹാജരാവുന്നത്. സുപ്രീം കോടതിയിലും പ്രധാനപ്പെട്ട അഭിഭാഷകർ ഹാജരായി. ഏറ്റവും ഒടുവിൽ 7.5 വർഷത്തിന് ശേഷം പൾസർ സുനിക്ക് ജാമ്യം കിട്ടുമ്പോൾ ഇതെല്ലാം കൃത്യമായ നിലയിലാണ്, ശരിയായ നിലയിലാണ് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? 7.5 വർഷം പിന്നിടുമ്പോൾ നമ്മള് എന്തൊക്കെ നടക്കുമെന്ന് പേടിച്ചിരുന്നോ അതൊക്കെ നടക്കുകയാണ്. ഇത്രയധികം കേസ് നീട്ടിയത് തന്നെ പൾസർ സുനിയെ പുറത്തിറക്കാൻ വേണ്ടി, പൾസർ സുനി പുറത്തിറങ്ങുന്നത് വരെ കേസ് നീട്ടും എന്നുള്ള രീതിയിലായിരിക്കാം. കാരണം കേരളത്തിലെ കോടതികളിലെ ഏറ്റവും വലിയ റെക്കോർഡാണത്ര 100+ ദിവസം ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ ക്രോസ് ചെയ്തത്. പ്രധാനപ്പെട്ട സാക്ഷിയായ ബാലേന്ദ്രകുമാറിനെയും 100+ ദിവസം ക്രോസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഇതൊക്കെ നേരത്തെ കോടതിക്കും സെഷൻസ് കോടതിക്കും സുപ്രീം കോർട്ടിനും കൊടുത്തിരുന്ന ഗ്യാരണ്ടികൾ, കൊടുത്തിരുന്ന പ്രൊജക്ഷൻസിൻ്റെ എത്രയോ മടങ്ങാണ്. അന്ന് പറഞ്ഞിരുന്നത് ഇത്ര സമയമാണ് ഞങ്ങൾക്ക് വേണ്ടത്, ഇത്ര ദിവസങ്ങളാണ് ഞങ്ങൾക്ക് വേണ്ടത് ഇന്ന് ഓരോ കാര്യത്തിനും എന്ന് പറഞ്ഞിട്ടൊരു എസ്റ്റിമേറ്റ് കൊടുത്തിരുന്നു. അതൊന്നും അതൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് ഇതിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അവർ ഇത്രയും കാലം നമുക്കെപ്പോഴും ഉണ്ടാകുന്ന ഇതുപോലെയുള്ളൊരു കേസിൻ്റെ അകത്ത് കോൺസ്പിറസി തെളിയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് പണവും പ്രശസ്തിയും ആൾബലവും കണക്ഷൻസും ഒക്കെയുള്ള ആൾക്കാർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഈ കേസിൽ നടന്നിട്ടുണ്ട്. സാക്ഷികൾ കൂറുമാറിയിട്ടുണ്ട്, തെളിവുകൾ ടാമ്പർ ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇതുപോലെ പിന്നെ ഒരു 7.5 വർഷം 4.5 വർഷം മറ്റേ ഈ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചു, 7.5 വർഷം ഈ കേസ് ഇങ്ങനെ. അപ്പം ഈ ഡിലേ, ഈ വലിയ പിന്നെ പിടിപാടുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്കും കേസ് ഇങ്ങനെ നീണ്ടു പോവുകയാണ്. ഇപ്പോൾ ഈ ഒരു പ്രതി, ഒന്നാം പ്രതി പുറത്തു വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കാം. അയാൾക്ക് അപകടം സംഭവിക്കാം. കാരണം ഇതൊക്കെ ഈ കേസിന് ബാധിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. അല്ലെങ്കിൽ അയാളുടെ പിന്നെ മൊഴി മാറ്റാം. അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ സംഭവിക്കാം. അതിനുവേണ്ടി 7.5 വർഷം കാത്തിരുന്നു, മാങ്ങ കാറ്റ് വന്ന് മാങ്ങ താഴെ വീഴാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് പോലെ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അതിപ്പോൾ സംഭവിച്ചു. ഭയങ്കരമായിട്ടുള്ള ഒരു കൺസേൺ ആണ് ഇപ്പോഴുണ്ടാവുന്നത്. ഈ 7.5 വർഷം കഴിഞ്ഞിട്ടും ഇത്രയധികം തെളിവുകൾ ഉണ്ടായിട്ടും ഇത്രയധികം പ്രകടമായിട്ട് ജനങ്ങൾക്ക് കാണുന്ന തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവസാനം നീതി കിട്ടില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് ഈ കേസ് പോകുമോ എന്നുള്ള ഒരു കൺസേൺ ആണ്. ആ കൺസേൺ ശരിക്കും ഇന്നത്തെ ഈ ഇത് പിന്നെ വാർത്ത കേട്ടപ്പോൾ, കാരണം കോടതി ചോദിക്കുന്നുണ്ട്, നേരത്തെ പറഞ്ഞ ആ സമയത്തിൻ്റെ ഉള്ളിൽ തീർക്കുന്നില്ല, എന്തുകൊണ്ട് തീർക്കുന്നില്ല. പക്ഷെ അതും ഈ ജാമ്യവും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്, അവരത് കണക്ട് ചെയ്തില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. ഓക്കെ, ശ്രീ ബൈജു കൊട്ടാരക്കര, പ്രശസ്തനായ 8-ാം പ്രതി ഇന്ന് കോടതികൾ തന്നെ സൂചിപ്പിച്ചു പോയിട്ടുണ്ട്. ഇവിടെ ഇപ്പോ ശ്രീ സജി നന്ദ്യാട്ട് ഉയർത്തിയ ഒരു പ്രധാനപ്പെട്ട ചോദ്യം പൾസർ സുനി പുറത്തു വരുന്നത് കൊണ്ട് ആർക്കാണ് നേട്ടം എന്നുള്ളതാണ്. പൾസർ സുനിക്ക് വേണ്ടി ആരോ പൈസ ഇറക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് വലിയ അഭിഭാഷകർ നിരന്തരമായി കോടതികളെ സമീപിച്ചതും ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം സമ്പാദിച്ചിരിക്കുന്നതും. അത് ആരുടെ താല്പര്യത്തിന് വേണ്ടി എന്നുള്ളതാണ് ചോദ്യം. അത് ദിലീപിന് വേണ്ടി അല്ല എന്ന് സജി ഉറപ്പിച്ചു പറയുന്നു. സുനി പുറത്തിറങ്ങുന്നത് കൊണ്ട് എന്ത് ഗുണമാണ് ദിലീപിന് എന്ന് ചോദിക്കുന്നു.
പിന്നെ ആർക്ക് വേണ്ടിയാണ് സുനി പുറത്തു വരുമ്പോൾ ആർക്കാണ് ഗുണം? ഈ പറയുന്ന അഭിലാഷിനോ പ്രകാശ് ഭാര്യയ്ക്കോ എനിക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആർക്കെങ്കിലും ആണോ ഈ പിന്നെ പൾസ് സുനി പുറത്തിറങ്ങുമ്പോൾ ഉള്ള ഗുണം കിട്ടുന്നത്? ഈ സജി ചോദിച്ചതിനകത്ത് കുറേ പൊട്ടത്തരങ്ങൾ അയാളെന്ന് പറയും. അതിനകത്ത് സജി ആദ്യം ചോദിച്ചൊരു കാര്യമുണ്ട്, ചോദിക്കുമ്പോൾ ഈ തേങ്ങ എവിടാന്ന് ചോദിക്കുമ്പോൾ പറയും മത്തങ്ങ അപ്പുറത്തിരിപ്പുണ്ടെന്ന് പറയുന്നത് പോലെയാണ്. ഒരു പെട്ടിയോട്ടം വന്നൊരു കാര്യം പറഞ്ഞു, അന്ന് ആ പെട്ടിയോട്ടം വന്നത് പോലീസ് അന്വേഷിച്ചു, ആ പെട്ടിയോട്ടേക്കകത്ത് പൾസ് സുനി ഇറങ്ങിപ്പോയത് ഒരു അഭിഭാഷകയുടെ വീട്ടിലേക്കാണെന്നുള്ള കാര്യം അന്ന് സ്ഥിരീകരിച്ചു. ആ അഭിഭാഷക എന്ന് പറയുന്നത് ദിലീപിൻ്റെ വക്കീലിൻ്റെ ഒരു ജൂനിയറായിട്ട് പിന്നെ വന്ന ഒരു അഭിഭാഷകയാണെന്ന് പിന്നെ സ്ഥിരീകരിച്ചു. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ കണ്ടതാണ്. അപ്പോൾ ഈ പൾസ സുനി ഇറങ്ങിയത് ഈ പണത്തിൻ്റെ സ്രോതസ് മാത്രം ആലോചിച്ചാൽ മതി. ഇത്രയും പണം ഇതാരാണ് കൊടുത്തത്? ഇത് കൊടുക്കുമ്പോൾ നേരത്തെ പ്രകാശ് ഭാര്യ പറഞ്ഞതുപോലെ കോടതി വരുമ്പോൾ പൾസ സുനി ഇനിയും മൊഴി മാറ്റിയാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? പൾസ സുനി മൊഴി മാറ്റുക, ഞാൻ ആ കത്ത് അമ്മ അങ്ങനെ എഴുതിയിട്ടില്ല, അത് അബദ്ധത്തിൽ അവരെ പോലീസുകാരെ മാനിപ്പുലേറ്റ് ചെയ്താണ് എന്നോ മറ്റോ പറഞ്ഞാൽ എന്താണ് ആ കേസിൻ്റെ ഗതി? എന്താണ്, ദിലീപ് നല്ലവനാണ്, ദിലീപ് കുഴപ്പക്കാരനൊന്നും അല്ല എന്ന് പറഞ്ഞാൽ ദിലീപിൻ്റെ മുഖം രക്ഷിക്കാം. ഇതൊക്കെ എല്ലായിടത്ത് നടക്കാൻ പോകുന്നത്, അല്ലാതെ പ്രവീണിന്റെ മുഖം രക്ഷിക്കാമെന്നോ അല്ലെങ്കിൽ കൂടെ കിടക്കുന്ന വാസുവിന്റെ മുഖം രക്ഷിക്കാമെന്ന് പറഞ്ഞാലൊന്നും ഈ നാട്ടിൽ വാർത്തയല്ല. അല്ല ശ്രീ ബൈജു കൊട്ടാരക്കര, അവർക്കാർക്കും അതുകൊണ്ട് ഗുണവും. ബൈജു കൊട്ടാരക്കര, ഈ കേസുമായി ബന്ധപ്പെട്ട സാക്ഷി വിസ്താരം അവസാനിച്ചതാണല്ലോ. ഒന്ന്, ഇനിയിപ്പോ പുറത്ത് വന്ന് ദിലീപ് മാന്യനാണ് എന്ന് പറയുക എന്നുള്ളതാണ് സാഹചര്യമെങ്കിൽ അതിനും ജാമ്യ വ്യവസ്ഥ അനുസരിച്ച് പറ്റാൻ സാധ്യതയില്ല. അല്ല, അതായത് അഭിലാഷേ, ഇതിനകത്ത് രാമൻപിള്ളയെ പോലൊരു വക്കീലാണ് ദിലീപിൻ്റെ കേസ് നോക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പോംവഴി കണ്ടിരിക്കും ഇയാളുടെ ജാമ്യത്തിൽ ഇയാൾ ഇറങ്ങിയതിന്. അതിന് യാതൊരു സംശയവുമില്ല. അത് നിയമം അത്രത്തോളം എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. കാരണം നിയമം അറിയാവുന്ന ആൾക്കാർ ഒരുപാട് പേര് ഈ നാട്ടിലുണ്ട്. പൾസ സുനി ഇറങ്ങുമ്പോൾ ഈ കേസിനെ ഇനി ഏതെല്ലാം രീതിയിൽ സ്വാധീനിക്കാം, എങ്ങനെയാണ് എട്ടാം പ്രതിയുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി അയാൾ ഇടപെടാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാതെ. എന്തായാലും ഇയാൾ ഇറങ്ങിയില്ലേ ദിവസങ്ങൾക്കുള്ളിൽ. നേരത്തെ പ്രകാശ് ഭാര്യ പറഞ്ഞ ഒരു കാര്യം പറയാം, ഒന്നുകിൽ പൾസ സുനിയെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കും, ഇനി അതുമില്ലെങ്കിൽ ചിലപ്പോൾ അവസാനം ഈ മൊഴി പറയാൻ പ്രതിയോട് ചോദിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ പറയാനായിട്ട് ഈ പൾസസിനി ഭൂലോകത്ത് ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും അറിയില്ല ആ സമയമാകുമ്പോഴേക്കും. അങ്ങനെ വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം അത്രയും പ്രബലരാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ. ഇനി അതല്ല എങ്കിൽ അയാൾക്ക് പണം കൊടുത്ത് അയാളെ വശീകരിച്ച് അയാളെ കൊണ്ടുവന്നാൽ തീർച്ചയായും അയാൾ എന്തെങ്കിലും മൊഴി അതിൽ മാറ്റി ഇതിനകത്തൊരു മാനിപ്പുലേഷൻ നടത്താനുള്ള സാധ്യത 101% കൂടുതലാണ്. ദിലീപിന് ജാമ്യം കിട്ടിയപ്പോൾ ഓർമ്മയുണ്ടോ അഭിലാഷ്? ദിലീപിന് ജാമ്യം കിട്ടിയപ്പോൾ സംഭവിച്ചത് എന്താ? ദിലീപ് എന്ന് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയോ അതിനുശേഷമല്ലേ 21 സാക്ഷികൾ ഹോസ്റ്റലായി പോയത്? നടൻ സിദ്ദിഖ്, ഇടവേള ബാബു, ബിന്ദു പണിക്കർ, ഭാമ, അങ്ങനെ എത്ര പേർ? 21 പേർ. അന്ന് മൊഴി മാറ്റിയ ഒരാൾ വീണ്ടും മൊഴി മാറ്റി തിരിച്ചു പറഞ്ഞു, സാഗർ എന്ന് പേരുള്ളയാൾ ആലപ്പുഴയിൽ, അറിയാമല്ലോ, 8 ലക്ഷം രൂപ കൊടുക്കാം എന്ന് പറഞ്ഞ് അയാളെ കൊണ്ട് മൊഴി മാറ്റിച്ചു. മൊഴി മാറ്റിച്ച് അയാൾക്ക് കാശ് കൊടുക്കാതിരുന്നപ്പോൾ അയാൾ തിരിച്ചു പറഞ്ഞു. അതേപോലെ കോടതിയിലേക്ക് ഒരിക്കൽ കയറാൻ വന്ന ഒരു യൂണിറ്റിലെ ഒരാളെ, കോട്ടയത്തുള്ള അച്ഛൻ എന്ന് വിളിക്കുന്ന ഒരാളെ, ആ മനുഷ്യനെ മൊഴി പറയാൻ, അതായത് ദിലീപിൻ്റെ ലൊക്കേഷനിൽ പൾസ സുനി ഉണ്ട് എന്ന പോലീസിന് മൊഴി കൊടുത്തയാളാണ്. ആ മൊഴി കൊടുത്തയാൾ കോടതിയിലേക്ക് സാക്ഷി പറയാൻ വേണ്ടി വന്നപ്പോൾ കോടതിയിൽ നിന്ന് അയാളെ തട്ടിക്കൊണ്ടുപോയ സംഭവം നമ്മുടെ നാട്ടിലുണ്ടായില്ലേ? എന്നിട്ട് അതിനെക്കുറിച്ച് എന്തായി അന്വേഷണം? അപ്പോൾ എത്ര കർശന വ്യവസ്ഥകളുണ്ടെങ്കിലും ശരി, ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ ഇവർ ചെയ്യും. ദിലീപ് ഇറങ്ങിയപ്പോഴും ദിലീപിനും കർശന വ്യവസ്ഥകളുണ്ടായിരുന്നല്ലോ. ആരെയും സ്വാധീനിക്കരുത്, ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു മനുഷ്യരോട് പോലും സംസാരിക്കുക പോലും ചെയ്യരുത്, ഇതൊക്കെയായിരുന്നല്ലോ വ്യവസ്ഥകൾ. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. ഹൈക്കോടതി ചോദിച്ചിട്ട് പോലും ഒരു ഫോൺ കൊടുത്തോ? ഇല്ലല്ലോ. ശരി, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ ഇവിടെ ശ്രീ സജീവ് നന്ദിയേട്ട്, നമുക്കറിയാവുന്ന വസ്തുതാപരമായി 100% ഉറപ്പുള്ള ചില കാര്യങ്ങളുണ്ട്. പോലീസിന് കൊടുത്ത മൊഴിയല്ല കോടതിയിൽ നമ്മുടെ പ്രമുഖരായ സിനിമാ താരങ്ങൾ കൊടുത്തിട്ടുള്ളത്. സിദ്ദിഖ്, ഭാമ, ബിന്ദു പണിക്കർ അടക്കമുള്ള ആളുകൾ അറിയാമല്ലോ പച്ചയ്ക്ക് കത്തിക്കുമെന്ന് ദിലീപ് പറഞ്ഞു എന്ന് പറഞ്ഞ ആളുകൾ കോടതിയിലെത്തിയപ്പോൾ മൊഴി മാറ്റിയത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ നടന്ന കാര്യമാണ്. ഈ കേസിനെ സംബന്ധിച്ച് 2017 മുതൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ചലച്ചിത്ര പ്രവർത്തക നീതിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നൊരു പ്രശ്നമുണ്ടല്ലോ. താങ്കൾ ഫിലിം ചേംബറിനെയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെയും ഒക്കെ പ്രതിനിധീകരിക്കുന്ന ആളാണ്. അങ്ങനെ ആ പെൺകുട്ടിക്ക് നീതി വേണമെന്ന് എന്തുകൊണ്ടാണ് തോന്നാത്തത്? ഇതിങ്ങനെ അനന്തമായി നീണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു, അതിനിടയിൽ പുതിയ ട്വിസ്റ്റുകൾ വരുന്നു, സിനിമ പോലെ ക്ലൈമാക്സ് മാറുന്നു, എന്തവസ്ഥയാണിത്? ഈ പെൺകുട്ടിക്ക് നീതി വേണ്ടെന്ന് ആരാ പറഞ്ഞേ? പൾസർ സുനിയല്ലേ ഇത് ചെയ്തത്? പൾസർ സുനി ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. പൾസർ സുനിയെ കൊണ്ട് ആര് ചെയ്യിച്ചു എന്നുള്ളത് പ്രശ്നമാണല്ലോ. തിരിയണ്ട, ഒരു വൈകാരികത
അത് ഇടപെടല്ല, ഇടപെട അതെ വൈജു കൊട്ടാരക്കര പറഞ്ഞപ്പോൾ അഭിലാഷ് ഇടപെട്ടില്ല. അഭിലാഷ് നിങ്ങളുടെ പരിപാടിയൊക്കെ എനിക്ക് മനസ്സിലായി. ഞാനൊന്ന് പറഞ്ഞട്ടെ, ഇല്ലില്ല ഞാനൊന്ന് പറയട്ടെ. 21 സാക്ഷികൾ മൊഴി മാറ്റി കോടതിയിലോ. ഈ ചർച്ച കേൾക്കുന്ന നിയമം അറിയാവുന്ന ലക്ഷോപലക്ഷം ജനങ്ങൾ കേരളത്തിലുണ്ട്. സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്ന മൊഴിക്കാണോ വില, കോടതി കൊടുക്കുന്ന മൊഴിക്കാണോ വില, ജനം തീരുമാനിച്ചോട്ടെ കേട്ടോ. അഭിലാഷ് അഭിലാഷ് ഇതൊക്കെ അറിയാം, മനഃപൂർവ്വം ഒളിച്ചു വെക്കുക. എനിക്കറിയാം, താങ്കൾക്കും അറിയാം, ഇനി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കണ്ട. പ്രോസിക്യൂഷൻ വിറ്റ്നസ് PW, പ്രോസിക്യൂഷൻ വിറ്റ്നസ്, കാര്യങ്ങൾ രേഖയാണത് പുറത്തു വന്നിട്ടുണ്ട്. വിറ്റ്നസ് ആയി കോടതിയിൽ പോയതിനു ശേഷം അവരെന്താ പറഞ്ഞത് ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. ഇതൊക്കെയാണ് പറഞ്ഞത്, ഇതൊക്കെ സി നമ്മുടെ മുമ്പിൽ പകലും രാത്രിയും പോലെ വ്യക്തമായ കാര്യങ്ങളെ താങ്കള് പ്രോസിക്യൂഷൻ സാക്ഷികളായി കോടതിയിൽ പോയ നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട എങ്ങനെയാണ് സാഹചര്യത്തിലാണ് അവർ നേരത്തെ പറഞ്ഞ കാര്യം മാറ്റി പറയുമ്പോ കോടതിയിൽ അവർ ദിലീപിന് അനുകൂലമായി മൊഴി പറഞ്ഞില്ല എന്നാണോ? കോടതിയിൽ അവർ ദിലീപിന് അനുകൂലമായാണ് മൊഴി പറഞ്ഞത്, താങ്കൾക്ക് സംശയമുണ്ടോ? ഞാനൊന്ന് ചോദിക്കട്ടെ, ഹിയർസേക്കാരെല്ലാം ഞാൻ ഒരു അഭിലാഷ് അഭിലാഷ് കോടതിയിൽ പോയിട്ടുണ്ടോ? കോടതിയിൽ വാദങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ ബന്ധപ്പെട്ട നിയമം അറിയാവുന്ന എല്ലാവർക്കും അറിയാം, പോലീസ് സ്റ്റേഷനിൽ വെച്ച് കൊടുക്കുന്ന മൊഴിക്ക് വിലയില്ല, വിലയില്ല, വിലയില്ല. ഞാൻ പറഞ്ഞിരിക്കുന്നു കോടതിയിൽ കൊടുക്കുന്ന മൊഴിക്കാണ് വില. എങ്ങനെയാണ് ആദ്യം കൊടുത്ത മൊഴി മാറുന്നത്? അവര് അവർക്ക് ഹിയർസേ ഒന്നും അല്ല കേട്ടോ, നേരിട്ടറിയാവുന്ന കാര്യങ്ങൾ, നേരിട്ടറിയാവുന്ന കാര്യങ്ങളാണ് അവർ ആദ്യം പറഞ്ഞത്, പോലീസിനോട് പറഞ്ഞത്. അത് കഴിഞ്ഞ് അവര് കോടതിയിൽ പോയപ്പോ അതൊന്നും അല്ല പറഞ്ഞത്. നമുക്ക് വ്യക്തമായിട്ടുള്ള അറിയാവുന്ന കാര്യമാണ്. അല്ല, പോലീസിൽ കൊടുക്കുന്ന മൊഴിക്ക് വിലയില്ല എന്നുള്ളതാണോ താങ്കളുടെ അക്കാര്യത്തിലുള്ള ഉത്തരം? പ്രോസിക്യൂഷൻ സാക്ഷികളായി കോടതിയിൽ വിസ്തരിക്കപ്പെട്ട ആളുകൾ, പ്രോസിക്യൂഷൻ സാക്ഷികളായി കോടതിയിൽ വിസ്തരിക്കപ്പെട്ട ആളുകൾ അവര് ഹോസ്റ്റലായി എന്നുള്ളത് ഈ കേസിന്റെ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട എപ്പിസോഡാണ്. അത് പണ്ട് നടന്ന കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. താങ്കൾ ഇപ്പോ ഈ ഘട്ടത്തിൽ അതേക്കുറിച്ച് തർക്കിക്കരുത്. പ്രോസിക്യൂഷൻ എങ്ങനെയാണ് പൊളിച്ചെടുക്കുക? കള്ളം പറയാൻ തീരുമാനിച്ച ഒരാളെ എങ്ങനെ പൊളിച്ചെടുക്കണമെന്നാണ് ഞാൻ ചോദിക്കട്ടെ. ഇവിടെ രണ്ട് കാരണങ്ങൾ മതിയല്ലോ ദിലീപിനെ ശിക്ഷിക്കാൻ. അതിന് ഒത്തിരി വലിയ റോക്കറ്റ് കണ്ടുപിടിച്ച ബുദ്ധിയൊന്നും വേണ്ടല്ലോ. ഒന്ന്, പൾസസുനിയുമായി ദിലീപിന്റെ ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്താൽ മതി. രണ്ട്, ദിലീപ് പൾസസുനിക്ക് പൈസ കൊടുത്തിട്ടുണ്ടോ? ഈ രണ്ട് കാര്യം ചെയ്താൽ പോരെ, ദിലീപ് ശിക്ഷിക്കപ്പെടുമല്ലോ. പിന്നെ എന്തിനാണ് ഈ കിടന്നുകൊണ്ട് കിടന്ന് വഴങ്ങുന്നത്? ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഒരാൾ പറയുകയാണ് പൾസസുനിയുടെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് 2,00,000 രൂപ വന്നു, അത് ആരാന്ന് കണ്ടുപിടിക്കാൻ വേണമെന്ന്. ആരാ പൊട്ടൻ? ഈ ബാങ്ക് ഇടപാട് അറിയാവുന്ന എല്ലാവർക്കും അറിയാം, കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം. ഒരാളുടെ അക്കൗണ്ടിലോട്ട് പൈസ ഇട്ട ആളെ കണ്ടുപിടിക്കാൻ ഇത്ര പാടാണോ അഭിലാഷേ? ഇതൊക്കെ ആരെയും തെറ്റിദ്ധരിപ്പിക്കുന്നത്? അല്ല, ഇതൊക്കെ തങ്ങൾക്ക് വേണ്ടാത്ത നിങ്ങൾ ഈ വെറുതെ ഉദാഹരണം പറഞ്ഞ് ഈ ചേംബറിന്റെ വില പോലെ കളയാതെ വിചാരണ കഴിഞ്ഞ് കോടതി വിധിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്തില്ല എന്ന് നമ്മൾ പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല. പൈസ ഇട്ടയാളെ അറിയില്ലെന്ന്, അല്ല അറിയില്ല എന്നാണോ? അറിയില്ല എന്നാണോ? ഈ കേസിലെ വിചാരണ കഴിഞ്ഞ് കോടതി വിധിക്കുമ്പോ അഡ്വക്കേറ്റ് ഹസ്കർ ഇന്ന് പ്രോസിക്യൂഷനെയും സുപ്രീം കോടതി വിമർശിച്ചിട്ടുണ്ട്. ഇപ്പോ പ്രശസ്തനായ 8-ാം പ്രതി വിചാരണ നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണല്ലോ പ്രോസിക്യൂഷന്റെ, അതായത് സർക്കാരിന്റെ വാദം. ആ സമയത്ത് പ്രോസിക്യൂഷൻ അതായിക്കൊള്ളട്ടെ എന്ന നിലപാട് സ്വീകരിക്കാൻ പാടില്ലല്ലോ.
പ്രോസിക്യൂഷനെ സംബന്ധിച്ച് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇത്രയും പ്രമാദമായ ഒരു കേസിൽ സമയബന്ധിതമായി വിചാരണ പൂർത്തീകരിച്ച് കുറ്റക്കാരെ ശിക്ഷിക്കാൻ കഴിയാത്തത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള ബാധ്യത സ്വാഭാവികമായും പ്രോസിക്യൂഷനുണ്ട്. അഭിലാഷ്, ഇതിൽ നമ്മുടെ നീതിന്യായ സംവിധാനത്തിന്റെ ഫെയിലിയർ അല്ലെങ്കിൽ ഒരു വലിയ പരാജയം കൂടിയാണ് ഈ കേസ്. സ്വാഭാവികമായും പ്രബലന്മാരും സമ്പന്നരുമായിട്ടുള്ള പ്രതികൾക്ക് തങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തികളെ അഭിഭാഷകരായി നിയമിക്കുവാനും തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ കേസിന്റെ വിചാരണ അനിതര സാധാരണമായ സാഹചര്യങ്ങളിൽ നീട്ടിക്കൊണ്ടുപോകുന്നതിനുമുള്ള സാഹചര്യം ഉണ്ട് എന്ന് തെളിയിക്കുന്നതിനുള്ള ഉത്തമ ഉദാഹരണമായി നിയമവൃത്തങ്ങൾ ഈ കേസ് പഠിക്കേണ്ടിയിരിക്കുന്നു. അതിനൊരു മനോഹരമായിട്ടുള്ള ഉദാഹരണമാണ് ഈ കേസ്. സ്വാഭാവികമായും വളരെ അപകടം പിടിച്ചോ ദുർഘടം പിടിച്ചതുമായിട്ടുള്ള ഒരു കേസിന്റെ വിചാരണഘട്ടമാണ് പ്രോസിക്യൂഷൻ നടത്തിയിട്ടുള്ളത്. കാരണം ക്രിമിനൽ കോൺസ്പിറസി പ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ അത്യപൂർവമായി മാത്രം തെളിയിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് നമ്മുടെ നിയമ സംവിധാനത്തിലുള്ളത്, അല്ലെങ്കിൽ തെളിവ് നിയമത്തിലുള്ളത്. സ്വാഭാവികമായിട്ടും ഇവിടെ 120B തെളിയിക്കുന്നതിനു വേണ്ടി നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളെ എങ്ങനെയൊക്കെ പരാജയപ്പെടുത്താൻ കഴിയും, എവിടെയൊക്കെ അത് തച്ചു തകർക്കാൻ കഴിയുമെന്നാണ് എട്ടാം പ്രതിയുടെ അഭിഭാഷകൻ ശ്രമിച്ചിട്ടുള്ളത്. ആ ശ്രമം കൊണ്ടുപിടിച്ച് നടന്നിട്ടുണ്ട് എന്നുള്ളതും മാത്രമല്ല, ഒരു സീനിയർ അഭിഭാഷകൻ അദ്ദേഹത്തെ പോലെ പരിണിത പ്രജ്ഞനായിട്ടുള്ള ഒരു അഭിഭാഷകൻ കോടതി മുറിയിൽ വരുമ്പോൾ സ്വാഭാവികമായും പ്രോസിക്യൂഷനും കോടതിയുമൊക്കെ മറ്റ് അഭിഭാഷകർക്ക് നൽകുന്ന പരിഗണനയ്ക്കപ്പുറം പരിഗണന നൽകി എന്നുള്ളതാണ് ഈ 7 മാസത്തോളം വരുന്ന ക്രോസ് എക്സാമിനേഷൻ ഇൻവെസ്റ്റിഗേറ്റ്. സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജുനെ ഫെബ്രുവരി 15 മുതൽ കഴിഞ്ഞ ആഴ്ച വരെ കഴിഞ്ഞ 100+ ദിവസമായി ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണ നിലയിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇങ്ങനെ 6 മാസം ക്രോസ് ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമാണോ? അങ്ങനെ വിചാരണ കോടതി അങ്ങനെ ഈ പറയുന്ന ഇതുപോലെയുള്ള ക്രിമിനൽ കേസുകളിൽ അനുവദിക്കുന്ന കാര്യമാണോ? മാത്രമല്ല, 8-ാം പ്രതിക്കെതിരെ വന്നിട്ടുള്ള കുറ്റകൃത്യം എന്ന് പറയുന്നത് 120B മാത്രമാണ്. സ്വാഭാവികമായി 120B മാത്രം നിൽക്കുമ്പോൾ പ്രൂവ് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ബലാത്സംഗം അടക്കമുള്ള എല്ലാ കുറ്റങ്ങളും സ്വാഭാവികമായും 8-ാം പ്രതി ചെയ്തു, അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകലടക്കം സ്ത്രീത്വത്തെ അപമാനിക്കുക, ബലാത്സംഗം ചെയ്യുക തുടങ്ങിയിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും 8-ാം പ്രതിക്കും ബാധകമോ? മറിച്ച് ഈ 120B മാത്രം ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഒരു ഒരു ക്രിമിനൽ അഭിഭാഷകനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണ ഉദ്യോഗസ്ഥനോട് 120B മാത്രം ചോദിച്ചാൽ മതി. ഇവിടെ 1-ാം പ്രതിയുടേത് അടക്കമുള്ള മുഴുവൻ പ്രതികളുടെ കൂടി ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചോദ്യം ചോദിച്ചിരിക്കുന്നു എന്ന് വേണം 1800 പേജുള്ള ക്രോസ് എക്സാമിനേഷനിലൂടെ 8-ാം പ്രതിക്ക് വേണ്ടി അഭിഭാഷകൻ ചെയ്തിട്ടുള്ളത് എന്ന് വേണം നമുക്കിപ്പോൾ അനുമാനിക്കാൻ. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വന്നു മറ്റു പ്രതികളുടെ കൂടി ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അദ്ദേഹം ക്രോസ് എക്സാമിനേഷൻ ചെയ്തതുകൊണ്ടാണ് ഇത്രയും കാലതാമസം വന്നിട്ടുള്ളത്. അത് കോടതി അനുവദിക്കാൻ പാടില്ലായിരുന്നു. പ്രത്യേകിച്ച് സുപ്രീം കോടതിയുടെ കൃത്യമായിട്ടുള്ള ടൈം ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു കേസിൽ ഇപ്പോൾ ഓൾറെഡി ആ സമയം കഴിഞ്ഞു. ആ സമയം കഴിഞ്ഞിട്ട് പോലും ആ വിചാരണ പൂർത്തീകരിക്കാൻ കഴിയില്ല. കാരണം ഇനിയിപ്പോൾ ഈ ഇത്രയധികമുള്ള സാക്ഷികളിന്മേൽ വന്നിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രതികൾക്ക് മേൽ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് കോടതിയെ സംബന്ധിച്ചിടത്തോളം അതീവ ഗൗരവമേറിയതും മാത്രമല്ല വളരെ സമയമെടുക്കുന്നതുമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അതുകൊണ്ടാണ് കോടതി ഇപ്പോൾ ആ പ്രക്രിയ കൂടി കഴിയുന്നതിന് ഇനിയും കാലതാമസം എടുക്കുമല്ലോ, അതുകൊണ്ട് ജാമ്യം നൽകാം എന്ന തീരുമാനത്തിലേക്ക് കോടതി സുപ്രീം കോടതി എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് പ്രോസിക്യൂഷൻ കാര്യത്തിലൊരു പിഴവ് പറ്റിയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ആ പിഴവ് പ്രോസിക്യൂഷൻ തുടർ നടപടികളിലെങ്കിലും തിരുത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ശരി, ഓക്കെ. ശ്രീ പ്രകാശ് ബാരെ, നമ്മുടെ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു ചലച്ചിത്ര പ്രവർത്തകയ്ക്ക് സംഭവിച്ച ഒരു ദുര്യോഗമാണ്. ആ കേസിൽ പോലും നീതി ഉറപ്പാക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ഈ ചലച്ചിത്ര പ്രവർത്തക തന്നെ സുപ്രീം കോടതിയെ സമീപിക്കുന്ന ഘട്ടം പോലും ഉണ്ടായിരുന്നു. വിചാരണ കോടതിയിൽ വിശ്വാസമില്ല എന്ന് പറയുന്ന ഘട്ടമുണ്ടായിരുന്നു. അതിനെ സർക്കാർ പിന്തുണയ്ക്കുന്ന ഘട്ടമുണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്ത്രീ അനീതി നേരിട്ടാൽ ഏതൊക്കെ വാതിലുകൾ മുട്ടിയാലും ഫലമില്ല എന്ന തെറ്റായ സന്ദേശം കൊടുക്കുന്ന നിലയിലേക്ക് ഈ കേസ് പുരോഗമിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തെക്കുറിച്ച് ജനങ്ങൾക്ക്, വിശേഷിച്ച് സ്ത്രീ സമൂഹത്തിന് വിശ്വാസം ഉണ്ടാവണമെങ്കിൽ ഈ കേസിൽ നീതി നടപ്പാക്കപ്പെടണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ വിശ്വാസം. പക്ഷേ അശുഭ സൂചനകളാണോ ഇപ്പോഴും? അതെ, ഈ കേസിൽ എന്തൊക്കെയാണ് നടക്കാതിരുന്നിട്ടുള്ളത്? ഇതിൽ നടന്നിരിക്കുന്ന അത്യപൂർവമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിൽ ഒരു പെൺകുട്ടിക്ക് എങ്ങനെ നീതി ലഭിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇതുപോലുള്ള ബലവാന്മാരായിട്ടുള്ള പ്രതികളാണ് അപ്പുറം നിൽക്കുന്നതെങ്കിൽ. ഇപ്പോഴും ഈ ഒരു പ്രതിയെ, 1-ാം പ്രതി, ഇതുവരെ ഒരു ചോദ്യം ഉണ്ടായിരുന്നില്ല അയാളാണ് ഈ കുറ്റം ചെയ്തത്. അതിൻ്റെ വീഡിയോ ഉണ്ട്, അത് ഏകദേശം എല്ലാവർക്കും നല്ല ഉറപ്പുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അയാൾക്ക് അയാളെ അപായപ്പെടുത്താൻ സാധ്യത, അല്ലെങ്കിൽ
അയാളല്ല ഇത് ചെയ്തതെന്ന് വളരെ കൺവൊല്യൂട്ടഡ് ആയിട്ടുള്ള ചില തെളിവുകളുടെ ഉപയോഗിച്ചിട്ട് തെളിയിക്കാൻ പോകുന്നുണ്ടോ? അതോ അയാളെ കൊണ്ട് മറ്റുള്ള പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്? ഇതൊക്കെ നമ്മളുടെ കൺസേണാണ്. നമ്മൾ ഇതൊക്കെ ആലോചിക്കുകയാണ്. ഇത്രയും കാലം ഇതൊന്നും നടന്നില്ല. അറ്റ്ലീസ്റ്റ് ഈ വിചാരണ കഴിയുന്നത് വരെയെങ്കിലും ഒന്നാം പ്രതിയെ അകത്തു വെച്ചു എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അതും മാറിയിരിക്കുകയാണ്. ഈ കൺസേണിനൊക്കെ കാരണങ്ങളുണ്ട്. കാരണം തെളിവ് ചോദിക്കുമ്പോൾ തരാൻ പറ്റില്ല എന്ന് കോടതിയോട് പറയുക, സ്വന്തം വക്കീലന്മാരെ ഉപയോഗിച്ച് ബോംബെയിലേക്ക് ഫോണുകൾ അയച്ച് അതിലെ തെളിവുകൾ നശിപ്പിക്കുക, സാക്ഷികളെ കൂറുമാറ്റുക. ഇപ്പം സജീവ് നന്ദിയായിട്ട് പറഞ്ഞ പോലെ തന്നെ, ഞാൻ മലയാള സിനിമയിലുള്ള ആളാണ്, എനിക്ക് കൃത്യമായിട്ട് അറിയാം ആൾക്കാർ വന്നിട്ട് ഇതിൽ ഒഴി പറഞ്ഞിട്ടുള്ള ആൾക്കാരെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇവർ ശ്രമിച്ചിരിക്കുന്നത് എനിക്ക് നമുക്കറിയാം. ഇതില് പിന്നെ അന്വേഷണം സംസാരിക്കൂ. അത് മാത്രമല്ല, ഇതിൽ വന്ന പ്രധാനപ്പെട്ട ആ സാക്ഷിയെ 100 ദിവസം വിചാരണ ചെയ്തു എന്ന് മാത്രമല്ല, ആ സാക്ഷിക്കെതിരെ മീറ്റു കേസ് കൊണ്ടുവന്നു. ഇതുപോലെ ഏതെല്ലാം തരത്തിൽ സാക്ഷികളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പിന്നെ തെളിവുകളെ നശിപ്പിക്കാൻ പറ്റും. ബലാത്സംഗ കേസാണ് കൊണ്ടുവന്നത്. അത് കൃത്യമായിട്ട് വ്യാജ കേസായിരുന്നു. അത് കൃത്യമായിട്ട് മനസ്സിലായി. അദ്ദേഹത്തിന് ചെയ്തതാണ്. സോ ഇതൊക്കെ സംഭവിച്ചിട്ട്, ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചിട്ട്, ഇത് ഇപ്പം പിന്നെ ഇതിൻ്റെ തേടിയ വള്ളി കാലിൽ ചുറ്റി എന്നുള്ള ഒരു പ്രയോഗം നമ്മൾ മറന്നു പോയത്. ഇതിൻ്റെ അകത്തുള്ള കോടതി, ഇതിൻ്റെ ജഡ്ജ് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും സ്ഥലം മാറ്റവും അതുപോലെ പ്രൊമോഷനും ഒക്കെ മാറ്റി വെച്ചിട്ട് ഈ കേസിന് വേണ്ടി അവിടെ ഇരിക്കുകയാണ്. ഇതൊക്കെ വളരെ അത്യപൂർവമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പരക്കെ നടക്കുന്നത്. ഇനിയിപ്പം പൾസർ സുനി പുറത്തു വന്നതിന് ശേഷം എന്തൊക്കെ നടക്കും എന്നുള്ളത് നമുക്ക് ജസ്റ്റ് എന്തായാലും ഈ കേസ് നമ്മുടെ നീതിന്യായ ചരിത്രത്തിൽ ഭാവിയിൽ പഠിക്കപ്പെടുന്ന ഒരു കേസായിരിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവുമില്ല. ശ്രീ ബൈജു കൊട്ടാരക്കര ഓർക്കുന്നുണ്ടാവും ബാലേന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലുകൾ മാത്രമല്ല, അദ്ദേഹം ചില റെക്കോർഡുകൾ കൂടി, അദ്ദേഹം റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ കൂടി പ്രൊഡ്യൂസ് ചെയ്തു. ഇപ്പോൾ അദ്ദേഹം ആശുപത്രി കിടക്കയിലാണ്. ഒരു നിലപാടെടുത്തതിൻ്റെ പേരിൽ അദ്ദേഹം ഒരുപാട് അനുഭവിക്കുകയും ചെയ്തു. ഇപ്പോഴും ഇത് ആരാണ് ചെയ്തത് എന്നറിയില്ല, എല്ലാം പൾസർ അല്ലേ എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഈ നാട്ടിലുണ്ടെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അത് വിശ്വസിക്കുന്ന ചില ആളുകളുണ്ട്. സജീവ് നന്ദിയാട്ടിനെ പോലെയുള്ള ദിലീപിന്റെ കൂടെ നടക്കുന്ന അവരുടെ ആനുകൂല്യങ്ങളൊക്കെ പറ്റുന്ന ചില ആളുകളുണ്ട്. അവരല്ലാതെ ഈ നാട്ടിലെ ഒരു കൊച്ചു കുഞ്ഞു പോലും ഇത് വിശ്വസിക്കുന്നില്ല എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്, എല്ലാവർക്കും അറിയാം. കാരണം ഒരു കേസിന്റെ തുടക്കം മുതൽ ഇന്ന് വരെയുള്ള ആ ഗതിവിഗതികളൊക്കെ ഒന്ന് പഠിച്ചാൽ തന്നെ വളരെ വ്യക്തമായി നമുക്കറിയാം ആ കേസിനകത്ത് സംഭവിച്ച കാര്യങ്ങൾ മുഴുവൻ. ഒന്ന് ആലോചിക്കണം, ഇപ്പോൾ പ്രകാശ് ഭാര്യ പറഞ്ഞൊരു കാര്യം, അതായത് ബാലചന്ദ്രകുമാർ ഇതിലെ സാക്ഷിയായി വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരു വ്യാജ ബലാത്സംഗ കേസ് കൊണ്ടുവന്നത്. അതും വെറും പൊള്ളയായ ഒരു കേസ്. ആ സ്ത്രീ ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല. അവർ മുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ആലോചിക്കണം. ആ കേസ് എഴുതിത്തള്ളി പോവുകയും ചെയ്തു. ഒരാളൊരു ആ ഒരു കേസ് എൻ്റെ വിജയത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു കേസിൻ്റെ മെറിറ്റിന് വേണ്ടി തെളിവുകളും അതിൻ്റെ പിന്നെ അതാവ ഓഡിയോ തെളിവുകളും വീഡിയോ തെളിവുകളും ഒക്കെ ആയിട്ട് വരുമ്പോൾ അയാളെ എങ്ങനെയെങ്കിലും വേറൊരു കേസിൽപ്പെടുത്തി അയാളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ? സജീവേന്ദ്രയുടെ എത്ര കിടന്ന് വായിട്ട് അലച്ചാലും എല്ലാ കുഞ്ഞുങ്ങൾക്കും മലയാളികളായ എല്ലാ മനുഷ്യർക്കും വളരെ വ്യക്തമായി ഇതറിയാം എന്താണ് സംഭവിച്ചതെന്നും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും. അതുകൊണ്ട് ഈ പൾസർ സുനി ഇറങ്ങി കഴിഞ്ഞാൽ ആർക്കാണ് ഗുണമെന്നുള്ളത് ആർക്കറിയോ? എല്ലാവർക്കും അറിയാം. ഇയാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരത്തെ നമ്മളൊക്കെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് കാര്യങ്ങളെ സംഭവിക്കൂ. ഒന്നുകിൽ കോടതിയിൽ അവസാനത്തെ കാര്യങ്ങൾ പറയാൻ ഈ പൾസർ സുനി ചിലപ്പോൾ കണ്ടില്ലായിരിക്കാം, അയാൾ ചിലപ്പോൾ ഇല്ലാതാവും. ഇൻ കേസ് അതല്ല എന്നുണ്ടെങ്കിൽ ഈ പൾസർ സുനിക്ക് ചിലപ്പോൾ ഒരു കോടീശ്വരനായി മാറാനും സാധ്യതയുണ്ട്. അങ്ങനെ കോടീശ്വരനായി മാറിയാലും ഈ മൊഴിമാറ്റമൊക്കെ വീണ്ടും നടക്കും. അത് വെച്ചിട്ട് വീണ്ടും പിന്നെ അന്വേഷണമോ ബാക്കിയുള്ള കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും നമ്മുടെ ഈ കേരളത്തിൽ നടക്കും. അതാണ് നമ്മുടെ ഈ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അത് നടന്നിരിക്കും, അല്ലെങ്കിൽ ഈ രീതിയിൽ പോവില്ല. എത്ര കർശനമായ നിബന്ധനകൾ കൊണ്ട് ജാമ്യം കൊടുത്താലും ശരി, ആ പോകുന്നത് ഏത് കോടതിയിലേക്കാണ് നമ്മളൊന്ന് ആലോചിക്കണം. വിചാരണ കോടതിയിലിരുന്ന അതേ ന്യായാധിപ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ 3 പ്രാവശ്യം ഈ മെമ്മറി കാർഡ് പോയതിൻ്റെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. എഫ് എസ് എൽ റിപ്പോർട്ട് ഏതാണ്ട് 2 വർഷത്തോളം അത് പുറത്തു വിടാതെ വിട്ടിരുന്നത് ഏത് കോടതിയിലായിരുന്നു എല്ലാവർക്കും അറിയാം. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്?
ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ്? അത് മാത്രം അതിന്റെ ഉത്തരം എന്തായാലും കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടിയേ തീരൂ. ഇപ്പോ പൾസസുനി ഇറങ്ങിക്കോട്ടെ, പൾസുനി ഇറങ്ങട്ടെ, സജീവന്റെ നേരത്തെ ഞാൻ പറഞ്ഞ പറയാതെ ഒരു കാര്യം പറഞ്ഞു, ഈ പൾസസുനിയുടെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് 2,00,000 രൂപ വന്നു എന്ന് പറഞ്ഞല്ലോ. ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ ആ ആരയക്കുന്നുള്ള എല്ലാ വിവരങ്ങളും അറിയാവുന്നുള്ള കാര്യം ഈ നാട്ടിലെ ഏത് പൊട്ടനും അറിയാം സജീവന്റെ. കാരണം അതൊക്കെ വളരെ വ്യക്തമായി പോലീസുകാർക്ക് അറിയാം എവിടെ നിന്നാ പോയതെന്നുള്ളത്. ഇതെല്ലാം പുറത്തേക്ക് വരും സജീവന്റെ, നിങ്ങൾ പേടിക്കണ്ട, ഇതെല്ലാം പുറത്തേക്ക് വരും. ഇത് ഈ പറയുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായി ഈ കേസിന്റെ അവസാനത്തോടെ എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് വരും. ഈ ശരി, ഓയ് ഒരു താമസമല്ല, നിങ്ങൾക്കൊക്കെ അല്ലേ ധൃതി 8-ാം പ്രതിയൊക്കെ രക്ഷിച്ചുകൊണ്ട് പോവാൻ. ഭയങ്കര ധൃതിയാണല്ലോ സജീവന്റെ ഗ്രൂപ്പിനും ഒക്കെ, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾക്കും ഒക്കെ. കാരണം പിന്നെ മേടിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു പ്രതിഫലവും ഔദാര്യവും ഒക്കെ വേണ്ടേ സജീവന്റെ? നിങ്ങൾ ചെയ്തോളൂ. ശരി ശരി, പറഞ്ഞോളൂ സജീവന്റെ, പറഞ്ഞോളൂ മറുപടി. പിന്നെ പിന്നെ ആ മറുപടി പറയാനാണെങ്കിൽ നമ്മൾ ഇപ്പൊ തന്നെ ചിരിക്കും. ദിലീപ് പൾസർ സുനിയുടെ അമ്മയുടെ ബാങ്കിലേക്ക് 2,50,000 രൂപ ഇട്ടയാളെ പിടിക്കാത്തതെന്ത്? എന്റെ ചോദ്യത്തിന് ഉത്തരവില്ല. ദിലീപ് ദിലീപിന്റെ ആൾക്കാരാണ് 3-10 മിനിറ്റാകും പിടിച്ചകത്തിട്ടാണ്. ഇവർക്ക് വേണ്ടത് മാത്രം അന്വേഷിക്കുക, അടുത്ത കേസ് കേൾക്കുക. ഇവിടെ പ്രകാശ് ബാലെ പറയുകയാണ്, അവർക്ക് കാശുണ്ട്, കാശുള്ളവർക്ക് നിരപരാധിയായി കൂടുന്നുണ്ടോ? ഇവിടെ കോടതിയിൽ ഇവർ പറയുന്നത് മാത്രം കേൾക്കണം. കോടതി രണ്ടു കൂട്ടരും പറഞ്ഞ് കേൾക്കാനിരിക്കുകയാണ്. ഒരു കോടതിക്കും ഒരാളെ വെറുതെ വിടാൻ പറ്റില്ല സാർ, പഠിച്ചു വെക്കൂ. അതിന് ചോദ്യം വരും, തെളിവുണ്ടെങ്കിൽ ആ പ്രതിയെ ശിക്ഷിച്ചിരിക്കണം. അല്ല ജഡ്ജിന് ഏതെങ്കിലും തരത്തിലുള്ള ഫേവർ ചെയ്താലൊന്നും നടക്കില്ല സാർ. ഇത് ജാംബുവാന്റെ കാലത്തല്ല നമ്മൾ ജീവിക്കുന്നത്, പരിഷ്കൃത സമൂഹത്തിലെ നമ്മൾ ജീവിക്കുന്നത്. തെളിവില്ലാതെ ഒരു പ്രതിയെ ശിക്ഷിക്കാനും പറ്റില്ല. സോഷ്യൽ പ്രഷർ ഉണ്ട്, ചാനലിൽ ചർച്ച ചെയ്യുന്നു. അഭിലാഷ് മോഹനനും നമ്മുടെ ബൈജു കൊട്ടാരക്കരയും പിന്നെ എന്താ നമ്മുടെ ഇപ്പിടിയ പ്രകാശ് ബാലയുടെ ഒറ്റ ചങ്ങാതിമാരായി ചർച്ച നയിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് സംസാരിക്കുക. റിയാലിറ്റി അതല്ല. തെളിവുണ്ടെങ്കിൽ സംശയം വേണ്ട, തെളിവില്ലെങ്കിൽ നിങ്ങൾ എത്ര 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 സോഷ്യൽ പ്രഷർ എടുത്താലും ആ ആളെ ശിക്ഷിക്കാൻ പറ്റില്ല. ഫ്രാങ്കോ കേസ് കണ്ടില്ലായിരുന്നോ? ഫ്രാങ്കോയെ വെറുതെ വിട്ടപ്പോ നിങ്ങളെ വെറുതെ വിട്ടതിന് കോടതി കൃത്യമായി എന്തുകൊണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചർച്ച ചെയ്തോ? ഇല്ലല്ലോ. നിങ്ങൾ ഫ്രാങ്കോ, ഞാനും ഫ്രാങ്കോയ്ക്ക് എതിരായ മനുഷ്യനായിരുന്നു, സത്യം പറയാം. ഞാൻ ആ വിധി വായിച്ചപ്പോൾ ഓർത്താ ഇങ്ങനെ ഉണ്ടാവും. പൊതുസമൂഹത്തെ മാസ് സൈക്കോളജി, ഫ്രണ്ട്സ് റോമൻസ് ദ കൺട്രി മേൻ, ഐ ആം ഹിയർ ടു ബെറി ദ സീസർ നോട്ട് പ്രൈസ് ഹിം എന്ന് പറയുന്ന മാർക്കാനിന്റെ പ്രസംഗം പോലെ ഒരു മാസ് സൈക്കോളജി നിങ്ങൾ സൃഷ്ടിച്ചിട്ട് ഇതെല്ലാം പറയുകയാണ്. ഈ ദിലീപിനെതിരെ തെളിവുണ്ട്, ഈ കേസ് എന്നേ അവസാനിച്ചേനെ? ദിലീപിനെതിരെ കേസില്ലാത്തതുകൊണ്ടല്ലേ നിങ്ങൾ ബാലചന്ദ്രകുമാറിനെ ഇറക്കിയത്? ബാലചന്ദ്രകുമാർ വന്നത് കൊണ്ടല്ലേ ഈ കേസ് നീണ്ടു പോയത്? പബ്ലിക് പ്രോസിക്യൂട്ടർ രാജിവെച്ചുകൊണ്ടല്ലേ കേസ് നീണ്ടു പോയത്? അഭിലാഷ് പറയുന്നത് 2019 മുതൽ ദിലീപാണ് ഈ കേസിൽ ഓരോ ചെയ്യുന്നത്. ഇതൊക്കെ ആൾക്കാർക്ക് അറിയാം. ഈ സ്വമേധയാ ഇയാള് കേരളത്തിലെ ജനങ്ങളെ കുറിച്ചൊന്നും പറയാതെ സഹായം ചെയ്തേട്ടെ. കേരളത്തിലെ ജനങ്ങൾക്ക് വിവരങ്ങൾ നന്നായിട്ട് അറിയാം. മനസ്സിലായി, കേരളത്തിലെ ജനത്തിന് ജാംബവാന്റെ കാലത്ത് ജനിച്ചിരുന്ന ആരാണ്? ഇപ്പൊ താങ്കൾ വിളിച്ചു പറഞ്ഞോ, എന്നെ വിളിച്ചത് പറഞ്ഞിട്ടില്ല. കേരളത്തിലെ ജനങ്ങള് എന്നെ കേരളത്തിലെ മുഴുവൻ എനിക്ക് ഒരുമിച്ച് 3.5 കോടി ജനങ്ങളുടെ ഒപ്പീനിയൻ കേരളത്തിൽ നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞതാണ്. പൈജു കൊട്ടാരക്കര കേരളത്തിലെ ജനങ്ങളെ എല്ലാം വിളിച്ചു പറഞ്ഞോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ നിൽക്കുകയാണ്. ഇത് കേൾക്കുന്ന ജനത്തിനറിയാം അഭിലാഷ് മോഹന്റെ കുഴപ്പം അതാണ്. നിങ്ങൾക്കൊരു അജണ്ടയുണ്ട്, നിങ്ങൾ 3 പേരും അഭിലാഷ് മോഹൻ ഒരു നല്ല മോഡറേറ്റ് നല്ലൊരു മോഡറേറ്റർ ആകാൻ ശ്രമിക്കൂ. നിങ്ങൾ മോഡറേറ്റർ എങ്ങനെയാണാവുക? ഈ രാജ്യത്ത് ഈ നാട്ടിൽ സത്യവും നീതിയും നടപ്പാക്കണം എന്ന് ആഗ്രഹിക്കാനല്ലേ ഏത് മോഡറേറ്റർക്കും പറ്റുള്ളൂ, അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് നിരപരാധി ശിക്ഷിക്കപ്പെടണോ? നിരപരാധി ശിക്ഷിക്കപ്പെടണോ? ഈ കേസിൽ സമയബന്ധിതമായി വിചാരണ പൂർത്തിയാക്കി അപരാധി ശിക്ഷിക്കപ്പെടണമെന്നല്ലേ പറഞ്ഞുള്ളൂ? അതെങ്ങനെയാണ് നിരപരാധി ശിക്ഷിക്കപ്പെടലാവുക? അതിന് കാരണം എന്താണ്? അതിന് കാരണം എന്താണ്? കോടതി തന്നെ പറയുന്ന കാരണങ്ങൾ 57 തവണ ഒരാൾ കോടതിയെ നിരന്തരം സമീപിച്ച് ഒരു കേസിന്റെ വിചാരണ ഒരുപാട് പണമുണ്ട് എന്ന് കരുതി ഒരുപാട് നിയമ പോരാട്ടം നടത്തി സാബോട്ടാഷ് ചെയ്യുന്നത് എങ്ങനെയാണ് നീതിയും ന്യായവുമാവുക? അത് ചോദ്യം ചെയ്യണ്ടേ? അത് ചൂണ്ടിക്കാണിക്കണ്ടേ? അഭിലാഷേ, പണമുള്ളവരെല്ലാം എന്നാ പിന്നെ കോടതി അങ്ങ് പോയേക്കാണോ? ഈ കോടതി പണമുള്ള ആളുകളെല്ലാം കോടതിയിൽ പോകുന്നില്ല. കോടതിയിൽ പോകാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ
എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള കയ്യിൽ റിപ്പോർട്ട് കോടതിയിൽ പോകേണ്ടി വന്നാ പോണല്ലോ. എന്റെ അഭിലാഷം ഇതെല്ലാം പൊളിഞ്ഞടുങ്ങും, ഇതെല്ലാം പൊളിഞ്ഞടുങ്ങും. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, ഇവിടെ തെളിവില്ല, ഉണ്ടെങ്കിൽ തിരിയും ശിക്ഷിക്കപ്പെടും. തെളിവില്ല എന്ന ഇത്ര വലിയ കോൺഫിഡൻസ് എവിടെ നിന്നാണ് ശ്രീ സജി നന്ദ്യാട്ട്? താങ്കൾ ഇത്രയും കോൺഫിഡന്റ് ആയി തെളിവില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നത് എങ്ങനെയാണ്? വിചാരണ കഴിഞ്ഞ് കോടതിയല്ലേ ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടത്? കോടതി പറയുന്നതിന് മുമ്പ് വിചാരണ കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടില്ലോ. ഉത്തരവ് വിചാരണ കോടതി പറയുന്നതിന് മുമ്പ് വിധി ഇന്നതായിരിക്കും, തെളിവില്ല എന്ന് ഇത്ര ഖണ്ഡിതമായി ശ്രീ സജി നന്ദ്യാട്ട് എങ്ങനെയാണ് പറയുന്നത്? ആ കോടതിക്ക് അവരുടെ ഉത്തരവ് പറയാനുള്ള സമയമെങ്കിലും കൊടുക്കൂ. ഞാൻ തെളിവില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. തെളിവുണ്ടോ ശിക്ഷിക്കപ്പെടും, തെളിവില്ല നിങ്ങളെ എന്റെ വായി കയറി വെടിവെക്കണ്ട. ഇല്ല, താങ്കൾ അങ്ങനെ പറഞ്ഞു. നിങ്ങളുടെ നിഷ്പക്ഷത കൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ ഈ നാട്ടിൽ സത്യവും നീതിയും നടപ്പാക്കണം എന്ന് പറയുന്നതിൽ നിഷ്പക്ഷതയുടെ കുറവ് എവിടെയാണ്? ഒരു സൈഡ് ചേരാൻ പാടില്ല. ആ സത്യത്തിന്റെയും നീതിയുടെയും സൈഡ് ചേരണം ആങ്കർ. അതല്ലേ ആങ്കറുടെ പണി? അല്ലാതെ ഞാനും പറയാം, പൾസർ സുനിക്ക് ജാമ്യം കിട്ടുന്നത് ശരിയായില്ല. ആ ജാമ്യം കൊടുത്തത് നമ്മൾ ഒറ്റക്കെട്ടായി എതിർക്കുന്നു. പൾസർ സുനിയാണ് ആ പെൺകുട്ടിയെ മോശമായി ഉപദ്രവിച്ചത്. അല്ല, എന്തുകൊണ്ടാണ് ജാമ്യം കിട്ടിയത്? ജാമ്യം കിട്ടിയത് വിചാരണ സമയബന്ധിതമായി നടക്കുന്നതുകൊണ്ടാണ്. അല്ലാതെ വെറുതെ അങ്ങ് ജാമ്യം എടുത്തു കൊടുത്തതല്ല, അയാളെ കുറ്റവിമുക്തനാക്കിയതല്ല. ജാമ്യം വിചാരണ ഒരിക്കലും തീരില്ലെങ്കിൽ പിന്നെ ജാമ്യം കൊടുക്കാതിരിക്കാൻ കോടതികൾക്ക് പറ്റില്ലല്ലോ. കോടതിയുടെ സൈഡ് അക്കാര്യത്തിൽ ചർച്ചയിലേക്ക് വേണം. ശ്രീ ബൈജു കൊട്ടാരക്കര, ഇവിടെ ഇപ്പോ നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനൊക്കെ ആധാരമായിരിക്കുന്നത് ഈ കേസുമാണ്. പക്ഷേ ഈ കേസിൽ നീതി നടപ്പായില്ലെങ്കിൽ, ഈ കേസിൽ അതിജീവതയ്ക്ക് അനുകൂലമായ ഒരു ഉത്തരവ് ഉണ്ടായില്ല എങ്കിൽ, ഇനി ഇതുപോലെയുള്ള സംഭവം നടന്നാൽ ഏതെങ്കിലും ഒരാൾ പരാതിപ്പെടാനെങ്കിലും ധൈര്യപ്പെടുമോ? ഈ ഇക്കോസിസ്റ്റം ഇതുപോലെ തന്നെ തുടരില്ലേ? ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശുദ്ധീകരണം നടക്കണമെങ്കിൽ ഇത്രയും പ്രമാദമായ, കേരളം കഴിഞ്ഞ 7-8 കൊല്ലമായി ചർച്ച ചെയ്യുന്ന ഈ കേസിൽ പോലും നീതി നടപ്പായില്ലെങ്കിൽ പിന്നെ ഇനി ആളുകൾ എന്തിന് പരാതിയുമായി പോകണമെന്നൊരു പ്രശ്നം കൂടി നേരിടില്ലേ? തീർച്ചയായും പെൺകുട്ടികൾക്ക് യാതൊരു സുരക്ഷയും നമ്മുടെ നാട്ടിലില്ല. ഇനി അഥവാ അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു അത്യാഹിതങ്ങൾ ഉണ്ടായാൽ ഒരു കാലത്തും നീതി കിട്ടില്ല എന്നൊരു ചിന്ത ഈ പെൺകുട്ടികളുടെയൊക്കെ, നമ്മുടെ നാട്ടിലുള്ള പെൺകുട്ടികളുടെ അമ്മമാരുടെയൊക്കെ മനസ്സിലേക്ക് പോയാലുണ്ടല്ലോ, അത് വലിയ അപകടമാണ്. അത് ആ അപകടത്തിലേക്കാണ് ഈ പോകുന്ന പോക്കുകൾ മുഴുവൻ. അതായത് തെളിവുകൾ, സജി പറഞ്ഞല്ലോ തെളിവുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെട്ടെന്ന്, ആ തെളിവുകൾ നശിപ്പിക്കാനാണല്ലോ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തുടക്കം മുതലേ അങ്ങനെയല്ലേ തെളിവുകൾ ഓരോന്നോരോന്നായി നശിപ്പിക്കുക? കോടതിക്ക് തെളിവാണല്ലോ വേണ്ടത്. ആ കോടതിയിൽ തെളിവ് ചെയ്യുമ്പോൾ, ആ തെളിവുമായിട്ട് ചെല്ലുമ്പോൾ ആ തെളിവുകൾ മുഴുവൻ നശിപ്പിക്കുക. അത് എങ്ങനെയൊക്കെ നശിപ്പിക്കുക എന്നുള്ളതിനെ കുറിച്ച് റിസർച്ച് ചെയ്യുക. മുമ്പേ പറയുന്നുണ്ട് ബോംബെയിൽ നിന്നാണ് പിന്നെ വക്കീലന്മാർ പോയത്, 3 വക്കീലന്മാർ ഇവിടുന്ന് പോയത് ബോംബെയിൽ ചുമ്മാ വീഡിയോ പരിശോധിക്കാൻ പോയതാണെന്നാണ് പറഞ്ഞത്. വീഡിയോ ഇല്ലാണ്ടാക്കാൻ പോയിട്ടേ ആ വീഡിയോ മുഴുവൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ആ എന്നിട്ട് പറഞ്ഞ വക്കീലന്മാർ പരിശോധിക്കാൻ പോയത് ബോംബെയിൽ ഏതാ ഇന്ത്യ ലാബിൽ. ഇതൊക്കെയാണ് ഇവരുടെ സംസാരം, ഇതൊക്കെയാണ് സാക്ഷികളെ കൂറുമാറ്റിയത് എന്തിനാണ്? അതും ഇതിനു വേണ്ടിയാണ്. വെറുതെ അത് കൂറുമാറ്റിയതാ. ബാമയും പിന്നെ അതേപോലെ പച്ചയ്ക്ക് കത്തിക്കുമെന്നാണ് ബാമയുടെ അന്ന് പറഞ്ഞത്. ബാമ അത് നേരെ അങ്ങ് തിരുത്തി. പോലീസിന് കൊടുക്കുന്ന മൊഴി ഒന്ന്, കോടതി കൊടുക്കുന്ന മൊഴി വേറൊന്ന്. അങ്ങനെ 21 പേരും എങ്ങനെയാണ് ഒരേപോലെ മൊഴി മാറ്റുന്നത്? ഈ സാഗർ എന്തിനാണ് വീണ്ടും മൊഴി മാറ്റിയത്? അപ്പൊ ഇതൊക്കെ ഇവർക്കറിയാം. അപ്പൊ ഇതാരെയാണ് ഈ പറഞ്ഞു പറ്റിക്കാൻ സജി അന്ത്യാട്ടിനെ പോലുള്ള ആളുകളെ കുറച്ച് പേരെ ഇറക്കി വിട്ടിട്ടുണ്ട്. സജി അന്ത്യാട്ട്, ഒരു രാഹുൽ ഈശ്വർ, അങ്ങനെ 3-4 പേരുണ്ട് ഇവരുടെ കൂട്ടത്തില്. അപ്പൊ ഇവരെ കച്ച കെട്ടി ഇറക്കി വിട്ടിരിക്കുകയാണ് കേരള സമൂഹത്തിന് മുമ്പിൽ. ചാനലുകളിൽ വന്നിരുന്ന് ആളുകളെ പറഞ്ഞു പറ്റിക്കണം. നിങ്ങൾ പറഞ്ഞു പറ്റിക്കുന്നതിനാണ് നിങ്ങൾക്കുള്ള പ്രതിഫലം. അപ്പൊ ആ രീതിയിലായിരിക്കണം ചിലപ്പോ. അതുകൊണ്ട് ഇവരെല്ലാവരും ഇങ്ങനെ വന്നിരുന്ന് ആ വെളുക്കുവോളം പുലമ്പും. അഭിലാഷ്, വെളുക്കുവോളം ഇവരെല്ലാം പുലമ്പും. കാര്യം ഇവർക്ക് ഈ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കലാണ് പണി. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ശരി, അതുകൊണ്ട് ഈ പൾസർ സുനി ഇറങ്ങിയത് കൊണ്ട് ആർക്കാണ് ഗുണം എന്നുള്ളത് വരും ദിവസങ്ങളിലൂടെ. അല്ലാതെ അഭിലാഷേ, ഒരു സാക്ഷിയുടെ ആവശ്യമില്ല. ദിലീപിനെ ശിക്ഷിക്കാൻ 2 കാര്യം മതി. ഞാൻ ഈ സംസാരിക്കുന്ന പ്രബുദ്ധരായ കേരള ജനത കേൾക്കട്ടെ, 2 കാര്യം മതി. ഒന്ന്, പൾസർ സുനിയും ദിലീപിന് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യുക. 2, പണം, ആ പണം കൊടുത്ത അഡ്വാൻസ്, അതിനുള്ള തുക കൊടുത്തത്, ഈ 2 കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്താൽ മതി. അതിന് ഭാമയം വേണ്ട, ലോകത്ത് ആരും വേണ്ട. ഇത് ഒരു കുഞ്ഞു തെളിവ് മതി ശിക്ഷിക്കാൻ. ഇവര് വെറുതെ പടപ്പേ തല്ലുക. കാര്യം എന്താ? ഇവരെ തെളിവൊന്നുമില്ല. ഇവർ ഇങ്ങനെ ഉണ്ടാക്കി മനുഷ്യന്റെ അല്ലല്ല, അതുകൊണ്ടായിരിക്കുമല്ലോ നിഗമനത്തിന് പ്രസക്തിയില്ല.
അഭിലാഷ ദിലീപിന്റെ റോൾ എന്താ? ഇവർ പറയുന്ന ദിലീപിന്റെ റോൾ എന്താ? ബഹുമാന്യനായ സജീവൻ കാട്ടി ബിഡ്ഡികളുടെ ജഡ്ജിയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഈ കൊട്ടേഷൻ ബിഡ്ഡികളുടെ ജഡ്ജി എന്ന് മാത്രമേ പറയാൻ പറ്റൂ. സജീവത്തിനെ സംസാരിച്ചുകൊണ്ടും അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് തന്നെയാണ്. ഇത്രയും ബിഡ്ഡിത്തരങ്ങൾ ഓരോ നിമിഷം തോറും ചാനലുകൾ അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ വെറുതെ മനുഷ്യനെ പറ്റിക്കുക, ഒരു കാര്യമില്ല. ഒരു തെളിവുണ്ട് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കും. നോക്കൂ, മലയാള സിനിമയുടെ റെപ്രസെന്റേറ്റീവ്സ് ആണ് ഇവര്. AMMA പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ, ചേംബറിന്റെ. ഇവര് വന്നിട്ട് ഈ ടെലിവിഷൻ ചാനലിൽ സംസാരിക്കുമ്പോൾ അവർ എത്ര സമയം ദിലീപ് കുറ്റക്കാരനല്ല, ദിലീപ് കുറ്റക്കാരനല്ല, ദിലീപ് കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എത്ര പ്രാവശ്യം ഈ ഇതിൽ പിന്നെ ഈ കുറ്റം, യുനോ, ഈ പെൺകുട്ടിക്ക് നീതി ലഭിക്കണമെന്ന് എത്ര തവണ പറയുന്നുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അവരുടെ ആത്മാർത്ഥത എന്താണ്, അവരാർക്ക് വേണ്ടിയാണ്, ഏത് പവർ ലോബിക്ക് വേണ്ടിയാണ് ഇവിടെ വന്ന് സംസാരിക്കുന്നത്. നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇതിൻ്റെ അകത്ത്. ഇപ്പം നമ്മൾ ഇവിടെ എത്തി നിൽക്കുകയാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് മുഴുവൻ കഴിഞ്ഞ 7.5 വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമുക്കറിയാം ദിലീപ് മാത്രമല്ല, സജീവന്റെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുഴുവനായി പുറത്തു വരുമ്പോൾ മലയാള സിനിമയിലെ 15 ചിലപ്പോൾ കേരളത്തിൽ ജീവിക്കാൻ പോലും ഇവർക്ക് പറ്റില്ല. ആ അവസ്ഥ പറയുന്നത് ദിലീപ് നിരപരാധിയാണ്, ഞാൻ പറഞ്ഞു. ഓക്കെ, ദിലീപ് അപരാധിയാണെങ്കിൽ അതിന്റെ തെളിവ് പ്രകാശ് ഭാരത് കാണിച്ച പ്രകാശ് ഭാരത്. ദിലീപ് നിരപരാധിയാണെന്ന് പറയാനുള്ള തെളിവ് താങ്കളുടെ കയ്യിലില്ലല്ലോ. എന്തായാലും കോടതി തീരുമാനിക്കട്ടെ. അതിനല്ലേ രാജ്യത്ത് നീതി നിയമ സംവിധാനങ്ങളൊക്കെ. അവർ തീരുമാനിക്കട്ടെ. വളരെ നന്ദിയുണ്ട് എല്ലാ പാനലിസ്റ്റുകൾക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.